എന്താടാ ക്ലാസ് കയറിയില്ലേ? ഇല്ല. ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ? അല്ലെങ്കിൽ ഇവന്മാരെ ക്ലാസ് കയറത്തൊന്നുമില്ല. കോളേജ് വന്ന രണ്ടു മൂന്ന് മാസം എപ്പം നോക്കിയാലും ഈ മരച്ചോട്ടിലോ ക്യാൻറ്റീനിലോ എവിടെയെങ്കിലും പെമ്പിളേരെ നോക്കി ചുറ്റിയടിച്ച് നടപ്പാ. ഏത് ബാച്ചാടാ? BSc മാത്സ്. നിന്റെ ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്തല്ലേ? പിന്നെന്താടാ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? എടാ ചോദിച്ചു കേട്ടില്ലേ, എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണേന്ന്? ചുമ്മാ ഇവിടെ നിന്ന് വന്ന് കറങ്ങല മക്കളെ. പിന്നെ ഇവിടെ നിന്നല്ല, ഒരിടത്തൊന്നിരുന്ന് കറങ്ങാൻ പോലും പറ്റില്ല. എന്താടാ പേര്? രൂപേഷ്. എന്റെയോ? ടോമി. കാശ് വല്ലതും കയ്യിലിരിപ്പുണ്ടോടാ? ഇതെന്താടാ കാശല്ലേ? അത് ലഞ്ചിനുള്ളതാ. ഒരു നേരം ഒന്നും തിന്നില്ലാന്ന് വെച്ച് ചത്തുപോകത്തൊന്നുമില്ല. വെറുതെ സമയം കളയാതെ ചെന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ നോക്കടാ. പോടാ പോടാ പോടാ. എന്താടാ അവൻ രൂപേഷിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തോണ്ടുപോയി. വിട്ടു കളഞ്ഞ് പിടിച്ചൊന്ന് പൊട്ടിക്കാരുന്നില്ലേ? എന്തിനാ വെറുതെ അലമ്പുണ്ടാക്കണേ? അതിന് അലമ്പുണ്ടാക്കിയത് അവനല്ലേ? അവരൊക്കെ ഇവിടുത്തെ സീനിയേഴ്സ് അല്ലേ? ജൂനിയേഴ്സ് ആയ നമ്മൾ ചിലതൊക്കെ കണ്ടില്ല എന്ന് വെക്കണം. ഇവിടെ ആരും ആരുടെയും സീനിയേഴ്സ് അല്ല. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എവിടെയും സീനിയറാ. അല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം എന്റെ കൈ വന്നവൻ ചിക്കും, അന്ന് അവന് ശരിക്കും മനസ്സിലാകും സീനിയറും ജൂനിയറും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് രാവിലെ എത്തി. അപ്പൊക്കെ എങ്ങനെയുണ്ട് നാരായണ? നെക്സ്റ്റ് മാർച്ച് റിട്ടയർമെന്റാ, അതിന്റെ ഒരു ടെൻഷനാ. ഞാൻ ചെന്ന് കണ്ടപ്പോ പകുതി സമാധാനായി. നല്ല ഒന്നാം തരം ചെമ്മീൻ ഫ്രൈ ഉണ്ട്, നീ ഒന്ന് കഴിച്ചു നോക്ക്. ഇതൊക്കെ കഴിക്കാമെങ്കിൽ പിന്നെ പല്ലിയും പാറ്റിയും ചെലന്തി ഒക്കെ കഴിച്ചൂടെ. ഇതൊന്ന് കഴിച്ചു നോക്ക്, അപ്പൊ അറിയാം ടേസ്റ്റ് എന്താന്ന്. ഇതെന്ത് പറ്റി? സാധാരണ തിരിച്ചാണല്ലോ സംഭവിക്കേണ്ടത്. അവളല്ലേ ആള്, ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. നോക്കടി, എത്ര നാളായാലും ഇവൻ ഇങ്ങനെ ഒളിപ്പിച്ച് ഹരിപ്പിച്ചിരിക്കത്തേ ഉള്ളൂ. അതെങ്ങനെയാ? ഇവനോടൊന്ന് നേരിട്ട് മുട്ടാൻ പറഞ്ഞ അവന്റെ കൈയും കാലും വരയ്ക്കും. അറ്റ്ലീസ്റ്റ് അവളൊന്ന് നോക്കിട്ട് വേണ്ടേ എന്തെങ്കിലും ശരിയാവാൻ. മോനെ രൂപേഷേ, നീ വിചാരിക്കുന്ന പോലെ അവള് വെറും ഒരു കൊതുമ്പ് വെള്ളമല്ലടാ. നല്ല ഒന്നാം തരം ടൈറ്റാനിക് കപ്പല. അതടുക്കണമെങ്കിൽ സദാം ടണിലോ അറ്റ്ലാന്റയിലോ തന്നെ പോണം. പ്ലസ് ടു മുതലേ അവളെ എനിക്കറിയാം. ഒരുപാട് പേര് നോക്കിയതാണ് മോനെ. എന്തിന്? രണ്ട് കൊല്ലം പുറകെ നടന്നിട്ട് എനിക്ക് കിട്ടിയത് ജസ്റ്റ് പാസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ്. അവക്കോ ഡിസ്റ്റിങ്ഷൻ. ഉമ്മാടെ മാലയിൽ നിന്ന് കണ്ണി അടർത്തി അടർത്തിയ അവിടെ കൂടെ നടന്ന് പെമ്പിള്ളേർക്ക് ഐസ്ക്രീം കിട്ടിക്കാൻ വാങ്ങിച്ചു കൊടുത്തു. അന്ന് ഞാൻ മനസ്സിലാക്കി, പ്രേമം എന്നത് ചെലവുകളാൽ ചുറ്റപ്പെട്ട വികാരങ്ങളുടെ ഒരു വൻകടലാണ്. കണ്ടോ കണ്ടോ, ഇപ്പൊ ഒരു തന്നെ കിട്ടിയിട്ടുണ്ട്. അവനേതോ സ്വർഗലോകത്തിലാണെന്നാണ് അവന്റെ വിചാരം. നോക്കിക്കോ, അവന്റെ അരഞ്ഞാണം വരെ അവളുമാരെ അടിച്ചോണ്ട് പോകും. അതുകൊണ്ട് മോനെ, അവനവൻ ഇടാൻ പറ്റുന്ന ജെട്ടിയിട്ട് വെല്ലുപ്പാപ്പാന്റെ ജെട്ടിയിട്ടാ അത് ഊരി. ആ അതൊക്കെ പോട്ടെ. എടാ ഫിറോസെ, നിനക്ക് ഇപ്പൊ അവളോട് എന്തെങ്കിലും ഉണ്ടോ? എന്റെ ഉമ്മോ, അവടെ പേര് കേൾക്കുമ്പോഴേ എന്റെ പോക്കറ്റ് കാലിയാ. അതുകൊണ്ട് എന്നെ വിട്ടേര് മോനെ, എനിക്കൊന്നുമില്ലേ. ഓക്കെ, അപ്പൊ നീ വിട്ടു, ഇനി ഞങ്ങളുടെ ചാൻസ്. അതിന് നിന്റെ കംപ്ലീറ്റ് ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. ദേ ഇവനാണെങ്കിൽ അവളെ കണ്ട അന്ന് ഒരു ഊണും ഇല്ല ഉറക്കവും ഇല്ല. നീയല്ലേ പറഞ്ഞ അവള് വളയത്തില്ലെന്ന്. നമുക്ക് എല്ലാരും കൂടെ അവളെ വളച്ചൊതുക്കി ഇവന്റെ കൈ കൊടുക്കണം. ആ കൈ തരാം, പക്ഷെ ചെലവും. ഓക്കെ, ഇവിടുത്തെ ഒരു നമ്പർ 1 3-star ഹോട്ടലിൽ നിന്ന് ഒരു അടിപൊളി ഡിന്നർ വിത്ത് ചാമ്പ്യൻ. ഓക്കെടാ, ഞാൻ ഇപ്പോഴേ റെഡി. ഓക്കെടാ. ഇപ്പോഴോ
നിനക്കല്ലേ അവളോട് പ്രേമം, നീ തനിച്ച് പോയാ മതി, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇങ്ങനെ മടിച്ച് മടിച്ച് നിന്നാ അവളെ വേറെ ആമ്പിളരെ അടിച്ചോണ്ട് പോകും. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്നില്ല. അതുകൊണ്ട് ചെല്ലടാ, ചെന്ന് മുട്ട്. സോറി. താക്കോല്ല തമ്മോളെ, മമ്മിയുടെ കയ്യിലല്ലേ? അത് ശരി, ഞാൻ നേരത്തെ തന്നില്ലേ? അകത്തെവിടെ വെച്ച് മറന്നതാണ്. എക്സ്ക്യൂസ് മീ, കീ മറന്നു വെച്ചു അല്ലേ? ഇതാ. താങ്ക് യു. വൺ സെക്കൻഡ്. ക്രൈസ്റ്റ് കോളേജിലല്ലേ? അതെ. എന്താ? ഞങ്ങളും അതേ കോളേജിലാ. ഐ എം രൂപേഷ്, ഇതിന്റെ ഫ്രണ്ട് ടോമി. നിങ്ങൾ ഏതാ സബ്ജക്ട്? ബിഎസ്സി മാത്സ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്തല്ലേ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആണോ? മമ്മി വെയിറ്റ് ചെയ്യുന്നു. സെയിം കോളേജ്. ഓക്കേ. യെസ്. ഗാരാടാ, എന്തോ എന്തോ അതിനെ കഴിയ ഉണ്ടല്ലോ, അതൊരു പെണ്ണു വേണ്ടി. മതി മതി, വാ പോവാ. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പരിപാടി? നീ ചാന്ദ് പൊട്ടിനെയും കൂടെ കൊണ്ട് നടന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. നീ വാടി മോളെ, കോളേജിലോട്ട് വാ. ഫിറോസ്, ഫിറോസ് പ്ലീസ്, ദയവ് ചെയ്തത് ആരോടും പറയരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാങ്ങിനോട്. പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഓക്കെ ഓക്കെ, ഞാൻ ആരോടും പറയില്ല, പക്ഷേ ഒരു കണ്ടീഷനും, ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം. അതൊന്നും പറ്റില്ല. ആഗ്രഹം ഉണ്ടാതിരി. ഫിറോസ് നീ പറ, നിങ്ങൾ പറയുന്ന ഏത് കണ്ടീഷനും ഞങ്ങൾ അനുസരിക്കാം. ഉറപ്പാണോ? ഉറപ്പാ. ഇവന് നമ്മുടെ രൂപേഷിന് നാൻസിയോടൊരു ഇഷ്ടം. ഇഷ്ടമെന്ന് വെച്ചാ കുറച്ച് വലിയ ഇഷ്ടമാണെന്ന് വെച്ചോളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെയും രൂപേഷിന് നാൻസിയും തമ്മിൽ അടിക്കണം. അല്ല, തമ്മിൽ അടുക്കണം എന്ന് വെച്ചാ നാൻസി രൂപേഷിനെ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെടണം. ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വല്ല ആനച്ചക്ക കാര്യമാണെന്ന്, അല്ലേലും അവളെ എവിടെയെങ്കിലും ഒന്ന് കുറുക്കണമെന്ന് ഞാൻ കൊറേ കാലായിട്ട് ആലോചിക്കാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാം, രൂപേഷിന് ഇതവളോട് നേരിട്ട് പറഞ്ഞാ പോരെ? അതിപ്പോ അങ്ങനെ പറഞ്ഞ ചിലപ്പോ ഒറ്റയടിക്ക് നാൻസി നോ പറഞ്ഞാലോ? അത് ഇവനെ സഹിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് വളരെ നാച്ചുറൽ ആയിട്ട് വേണം എടുക്കാൻ. അതിന് ആഗിയുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. അപ്പൊ കാര്യം പിടിയിട്ടോ. ഇനി അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നാൻസിയുടെ പുതിയ ഫോൺ നമ്പർ ഇതാ. നിന്റെ അവളെ പഴയ ഫോൺ നമ്പർ അല്ലേ, അത് വിളിച്ചാ മതി. ആ നമ്പർ ഞാൻ വിളിച്ചു, പക്ഷെ അവളുടെ അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പൊ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ എന്നും രാത്രി ഒരു 10:30 ആവുമ്പോ എന്റെ ഫോണിലേക്ക് ഒരേ മിസ് കോൾ. എന്ത് ചെയ്യാൻ, ഈ ലേഡീസ് ഫാൻസിന്റെ ശല്യം കാരണം ഞാൻ എങ്ങനെ ജീവിക്കാനാ? ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ജസ്റ്റ് റിമെമ്പർ, വെൻ ഐ ടീച്ച്, ദ ഓൺലി സൗണ്ട് ഇൻ ദ ക്ലാസ് റൂം ഷുഡ് ബി മൈൻ ആൻഡ് മൈൻ എലോൺ, വിതൗട്ട് ഈവൻ ദ സൗണ്ട് ഓഫ് അനദർ ബ്രെത്ത്. മനസ്സിലായോ? ഇവിടെ എന്റെ ശബ്ദം മാത്രം മതി. ആരുടെ ഫോണാ അത്? നാൻസി, സ്റ്റാൻഡ് അപ്പ്. സോറി മാം, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? രാജീവ്, ഗെറ്റ് അപ്പ്. ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു നോട്ട് ടു ബ്രിങ്ക് ദ മൊബൈൽ?
All of you, get out from my class. Come on, fast. Out, out. Okay, students, let's start. Just know the point. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ഓർഡർ ചെയ്തോണം. ഇനി കുറെ കാലത്തേക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞ എന്റെ പുറകെ വരരുത്. ഓ, അവളൊരു പിശുക്ക് കണ്ടില്ലേ? ഏഴടി നസ്രാനുള്ള ഇത്രയും നക്കിയാളാവരുത്. ആവശ്യത്തിൽ കൂടുതൽ തണ്ടപ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചുമ്മാ ഒന്നുമല്ലല്ലോ, പപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ. അയ്യോ പാവം, എന്തിനാടി ഇത്ര കഷ്ടപ്പെടുന്നേ? ആകെക്കൂടുന്ന ഒറ്റർക്കല്ലേ ഉള്ളൂ. എങ്കിൽ നീ കൂടെ വാ വീട്ടിലേക്ക്, ഞാൻ പറയാം പപ്പയോട് നിന്നെ അഡോപ്റ്റ് ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹായ് രൂപേഷ്. ഇതാണ് ഞാൻ പറഞ്ഞ രൂപേഷ്. അത് ടോമി. ഇത് രാജി, ദൈഷ, നാൻസി, നാരായണൻ. ഞങ്ങൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. കം ജോയിൻ അസ്. ഇരിക്കെ. ഞങ്ങൾ കഴിച്ച ഡെസേർട്ട് വരെയൊക്കെ എത്തിയട്ടോ. നിങ്ങൾ എന്താന്ന് വെച്ച ഓർഡർ ചെയ്തു. നോ താങ്ക്സ്. എന്തിനാ രൂപേഷ് ഈ ഫോർമാലിറ്റി ഒക്കെ? എന്താന്ന് വെച്ചാ പറഞ്ഞോ. മൂന്ന് ഐസ്ക്രീം. എന്താ ഫിറോസ് ഒരു മൈൻഡ് ഇല്ലാത്ത? പഴയ ചുറ്റിക്കളിയൊന്നും ഇല്ലേ? അയ്യോ, ഉണ്ടെങ്കിലും നിന്നോടൊന്നും ഇല്ല, നമ്മളെ വിട്ടേ. നിനക്കല്ലെങ്കിലും നമ്മളൊന്നും പിടിക്കില്ലല്ലോ. വല്ല ജോൺ അബ്രാമിലോ ഇമ്രാൻ എസ്പിയോ പോയി നോക്കും. ഫിറോസ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാളിനെ നോട്ടോട്ടുണ്ട് കേട്ടാ. പറയണേ ചെലവുണ്ടേ. എടി എടി മോളെ, വേണ്ട വേണ്ട, നീ എല്ലാം കൂടെ പ്ലസ് ടു എന്നെ കുറെ ഒതുക്കിയതാ. ഇനിയും കുരുക്കാനാണ് പരിപാടിയെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചു. പിന്നല്ലാതെ ലൈബ്രറിയിൽ നിന്ന് പോരുമ്പോ മനുവിന് ഞാൻ 100 rupees കൊടുത്തതാ. ഇനിയിപ്പ എന്താ ചെയ്യ? പോയത് പോയി, നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് ഷെയർ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, ബില്ല് ഞാൻ പേ ചെയ്യാം. നാൻസി, ഈ ഇരിക്കുന്ന ഫിറോസ് അല്ലാതെ ഞങ്ങൾക്ക് ഈ കോളേജിൽ അധികം കൂട്ടുകെട്ടൊന്നുമില്ല. മനഃപൂർവ്വമല്ല, ആരുമായിട്ടും ശരിക്കും മിംഗിൾ ചെയ്യാൻ കഴിയാത്തോണ്ടാ. നിങ്ങളെല്ലാവരും കോളേജിലൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോ ഞാനും ടോമിയും ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് കൂടാൻ. ഇപ്പൊ സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്തതാണെങ്കിലും ഇന്നത്തെ ട്രീറ്റ് എന്റെ വക ആയിക്കോട്ടെ. താങ്ക്സ് രൂപേഷ്. യു വെൽക്കം. എന്റെ പേഴ്സ് തിരിച്ചു കിട്ടി കേട്ടോ. ആണോ? എങ്ങനെ? ആരോ ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ ഈ കോളേജിൽ സത്യസന്ധരൊക്കെ ഉണ്ടല്ലേ. രൂപേഷ്, ഞാൻ വന്നത് ഇന്നലത്തെ ആ ക്യാഷ് തിരിച്ചു തരാനാ. അതെന്താ നാൻസി അങ്ങനെ? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അതെന്റെ ഒരു സന്തോഷത്തിനാണെന്ന്. എന്നാലും ഒരു എന്നാലും ഇല്ല. നാൻസി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കാശ് വാങ്ങില്ല. അതല്ല രൂപേഷ്, എന്റെ ട്രീറ്റ് എന്നും പറഞ്ഞ എല്ലാരും വന്നത്. അതിനിടയിൽ ഇതിപ്പോ നാൻസി എന്നെ അന്യനായി കാണും പോലെയാ. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞതല്ലേ. ഓക്കെ, നാൻസി എന്റെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാനത് തിരിച്ചു വാങ്ങിയേക്കാം. രൂപേഷ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്ക. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. ഇനിയിപ്പോ കാശ് ഞാൻ തിരിച്ചു തരുന്നില്ല. പോരെ, ക്ലാസ് ഉണ്ട്, പോയിക്കോട്ടെ. ബൈ നാൻസി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നാൻസി എന്നൊന്ന് സഹായിക്കണം. വേറൊന്നുമല്ല. പറഞ്ഞോളൂ, എന്നെ കൊണ്ടാവുന്നാണെങ്കിൽ ഞാൻ സഹായിക്കാം. അത്
എനിക്കൊരാളോടൊരു ഇഷ്ടം, അത് അയാളെന്ന് അറിയിക്കണം. പലപ്പോഴും ശ്രമിച്ചു, അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. നാൻസി എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെയെങ്കിലും എന്റെ ഈ ഇഷ്ടം ആ പെൺകുട്ടി ഒന്ന് അറിയിക്കണം. രൂപേഷിനെ പരിചയപ്പെട്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഉള്ളിൽ എന്തോ ഒളിപ്പിച്ച് നടക്കുകയാണെന്ന്. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. അത് പോട്ടെ, ആരെ പെൺകുട്ടി? നാൻസി നടന്നോളൂ. ആ സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോ നാൻസിക്ക് ആളെ മനസ്സിലാവും. വെറുതെ ഒരു തമാശ, ഒരു സർപ്രൈസിന്. ശ്രദ്ധിച്ച് കേൾക്കണം. താങ്കൾ ലൈബ്രറിക്കുള്ളിൽ കടന്ന് മലയാള പുസ്തകങ്ങളുടെ സെക്ഷനിലേക്ക് പോകണം. അവിടെ നാലാമത്തെ ഷെൽഫിന്റെ രണ്ടാമത്തെ തട്ടിലുള്ള പ്രണയ പുസ്തകം എടുത്ത് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ തിരയുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാനാണ്. ഗുഡ് ലക്ക്. ഇപ്പോൾ നിൽക്കുന്നത് ക്രൈസ്റ്റ് കോളേജിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ്. കലാലയ പാരമ്പര്യങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മഹത് സ്ഥാനമാണ് ഈ കോളേജിന് അവകാശപ്പെടാനുള്ളത്. വരും കാലങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മണ്ഡലങ്ങളിൽ തങ്ങളുടേതായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം യൗവനങ്ങളെ, നാളത്തെ പ്രതിഭാശാലികളെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. യെസ്, വെൽക്കം ഫ്രണ്ട്സ്. എന്താ അവിടെ? ക്യാമ്പസ് യുവർ ചോയ്സ് പ്രോഗ്രാമാ. നമ്മൾ ഇവിടെ ഇരുത്തിയിരിക്ക. അത് കഴിഞ്ഞ അവിടെ നിങ്ങളുടെ അടുത്ത്. നീ വാ ഇവിടെ ഇരി, നമുക്ക് നടിച്ച് പൊളിക്കാം. വാ 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 ഇരി. ഇരി ഇരി, ദേ വരുന്നുണ്ട്. വരണ്ട് വരണ്ട്.
ഹായ്. ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമ്പസ് യുവർ ചോയ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താ പേര്? ഞാൻ ഫിറോസ്. ഓക്കെ. രൂപേഷ്. ഓക്കെ. ടോമി. നാരായണൻ. രാഞ്ചി. ആയിഷ. ഞാൻ ആഗ്നസ്. നാൻസി. ഞാൻ ഫിറോസ്. എല്ലാവരും ഒരേ ക്ലാസ്സിലാണോ? അല്ലല്ല. ഓക്കെ, ഏതാ സബ്ജക്ട്? മാത്സ്. മാത്സ്. പൊളിറ്റിക്കൽ സയൻസ്. ബികോം. ഞങ്ങൾ എല്ലാവരും ബികോം സ്റ്റുഡൻസാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ നിങ്ങളുടെ ഒക്കെ എംബിഷൻസ്? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സിവിൽ സർവീസിൽ താല്പര്യമുണ്ട്. പേരെന്താന്നാ പറഞ്ഞേ? അയ്യോ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഫിറോസ്. ഓക്കെ, ഫിറോസ്. ഫിറോസിന്റെ ആഗ്രഹം എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ, ഒരു ഐ പി എൽ ക്രിക്കറ്റ് മാച്ച് നേരിട്ട് കണ്ടാ കൊള്ളാന്നുണ്ട്. അത് കൊള്ളാലോ. അതെന്താ അങ്ങനെ? വേറെ ഒന്നുമല്ല, ഈ ചിയർ ഗേൾസിന്റെ ഡാൻസ് ഇത്ര എടുത്തൊന്ന് കാണാലോ. ചേച്ചിക്കും പോക്കൂടെ. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? പ്രണയത്തെ കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് ഒന്ന് വ്യക്തമാക്കാമോ? കം ഓൺ പ്ലീസ്. ഞാൻ പറയാം. ബൈ ദ വേ, എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പ്രണയം സമം പണയം. മാല വള തുടങ്ങി അരഞ്ഞാണം വരെ പണയം വെക്കേണ്ടി വരുന്ന ഒരു ഏർപ്പാടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയോ. നിങ്ങൾ എപ്പോഴും ഈ സിനിമയിലെ പാട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ വെറൈറ്റി ഒക്കെ വേണ്ടേ? ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പാട്ട് പാടും, നിങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റും. ക്യാമ്പസിനുള്ളിൽ ക്യാമ്പസിന്റെ പാട്ട് തന്നെ മതി. ഓ, വൈ നോട്ട്? ഷുവർ. Oh.
രാഗത്തിൻ മധുരമുണ്ടോ? രാഗങ്ങൾ ചുരുക്കം വരുന്നു. നീ എന്നടി ഏത് സമയം കഥ കടച്ചിരുന്നേ? ഞാൻ പഠിക്കായിരുന്നു. കഴിക്കാൻ എടുത്തു വെച്ചേക്കാ, വാ. വന്നു വന്നിപ്പോ ഭക്ഷണം പോലും വേണ്ടെന്നേ. ഇവിടെ ഈ കുന്ത്രാണ്ട് ഇല്ലാതെ നിനക്ക് പറ്റില്ല അല്ലേ? എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണെ? ഒന്നുമില്ല പപ്പ, ചെറിയൊരു തലവേദന. പപ്പ വൺ സെക്കൻഡ്. ഹലോ രൂപേഷ്. നാൻസി, ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? അത് പിന്നെ ഒന്നും പറയണ്ട. കോളേജിൽ നിന്ന് പോയി പോക്കാം. എവിടേക്ക് എത്ര തിരക്കിട്ട് പോയത്? സോറി നാൻസി, അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നതുകൊണ്ടല്ലേ. എന്താ ഇത്ര അത്യാവശ്യം? ടോമിയുടെ സിസ്റ്ററിന്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ്, ബ്ലഡ് കൊടുക്കാൻ പോയതാ. അപ്പൊ എന്താ എന്നോട് ഇന്നലെ പറയാനോ? അതുള്ള സാവകാശം. വേണ്ടി അവന് വീണ്ടും കളിയിലായി ലക്ഷണം. വാ, നമുക്ക് പോയി ചൊറിഞ്ഞു കൊടുത്തിട്ട് വരാം. എന്താടാ ഒരലന്ന നോട്ടം? ഫിറോസ് വേണ്ട,
എന്റെ അമ്മോ, രണ്ടിന്റെയും മസിൽ പിടുത്തം കണ്ടില്ലടാ. എന്താടാ തല്ലണോ? വാടാ തല്ലടാ. എന്തേ തല്ലുന്നില്ലേ? പിന്നെ വേണ്ട, നമ്മളെന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ പ്രശ്നമില്ലാത്തവരായിട്ട് പ്രശ്നം ഉണ്ടാക്കലടാ. എനിക്കിഷ്ടം. അപ്പൊ നീ വാങ്ങി പൊതിഞ്ഞോണ്ടേ പോവും. ആണുങ്ങളായ അങ്ങനെയാടാ, ചെലപ്പോ വാങ്ങിയൊന്നും കൊടുത്തു എന്നൊക്കെ ഇരിക്കും. അത് നീ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തോണ്ടാ. എനിക്കറിയാവുന്ന ആണുങ്ങളാരും വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. എടാ മോനെ വേണ്ട, കൂടുതൽ വിളവെടുക്കല്ലേ. ഇത് സ്ഥലം വേറെയാ, നട്ടോ പിടിക്കത്തില്ല. അതൊക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് മതി. ഇവിടെ വന്ന് നെഞ്ചു വിരിച്ച് കാണിച്ചാണ്ടല്ലോ. പ്രശ്നമുണ്ടാക്കല്ലേ. കൊള്ളാം, ബെസ്റ്റ് സാധനം. ഭാഗ്യവാൻ, ഇവിടൊക്കെ കറങ്ങി നടന്നിട്ട് നമ്മളെ ഒന്നും കണ്ടില്ലേ. നമുക്ക് അറിയാം പ്രേമിക്കാനൊക്കെ. എന്താ കാണണോ? ഇതാ നമ്മുടെ പ്രണയം. ഇനി ഡീപ്പായ പ്രണയം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ പ്രണയിക്കാം. കൈയെടുക്കടാ, അവളുടെ പേരുന്ന് കൈയെടുക്കണം. ഓഹോ, അപ്പൊ ഒരാളല്ല നിനക്കുണ്ട് ഇതിലൊരു ഷെയർ. അല്ല, അവനത് വേണം. ഞാൻ കൊടുക്കേണ്ടത് ടോമി കൊടുത്തു. അല്ല, ടോമി കൊടുക്കേണ്ടത് ടോമി തന്നെ കൊടുത്തു. എനിക്ക് കിട്ടേണ്ടത് എനിക്കും കിട്ടി. കാട് കയറി ആർക്കും വേണ്ടാത്ത കായലോരത്ത് കിടക്കുന്ന 3.5 ഏക്കർ കണ്ടം, അവിടെ റിസോർട്ട് പണിയണം. അതിന് പാമ്പ് പഴുതാര മുതൽ ഈനാം പേച്ചിയുടെ വരെ കാല് പിടിക്കണം. നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ. ഞാൻ വേറെ ആളെ നോക്കാം. അത് ശരി, ഇതന്നെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ കാല് വെള്ളത്തിലിട്ട് ഉറക്കളച്ച് പഠിച്ച ലോ പോയിന്റ്സിനൊന്നും ഒരു വിലയില്ലേ. അതിന്റെ ഇടയ്ക്ക് ഫോൺ. ഹലോ, മിസ്റ്റർ ഫിലിപ്പോസ് മേലി പറയല്ലേ? നിങ്ങളുടെ മകൾ നാൻസി കോളേജിൽ വരുന്നത് പഠിക്കാനാണോ അതോ പ്രേമിക്കാനാണോ? ഹലോ ഹലോ മിസ്റ്റർ, ഹു ആർ യു? തൽക്കാലം ഞാൻ അങ്ങയുടെ ഒരു വെൽവിഷറാണെന്ന് കരുതിയാ മതി. നിങ്ങളുടെ പൊന്നാര മകൾ നാൻസി ഇവിടെ ഒരു തെണ്ടിയുമായി കെട്ടിപ്പിടിച്ച് കറങ്ങി നടക്കുകയാണ്. മുളയിലെ നുള്ളിയ നിങ്ങൾക്ക് കൊള്ളാം. അതെ, കമ്മലൊന്നും ഉരുത്തന്നല്ലേ, അല്ല ഒരു ഐസ്ക്രീം വാങ്ങിക്കണേ, കാശില്ലാത്തോണ്ട്. എന്താ ഇടാ? ഓ, എന്നാ പറയാനാ? വലിയപ്പാപ്പനും അമ്മച്ചും കൂടെ പാലായിക്ക് പോയെന്ന്. ത്രേസ്യാനിയുടെ കൊച്ചിന്റെ കൈ ഒടിഞ്ഞു, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. തമ്പിച്ചായന്റെ കൂട്ടത്തിലായാലും നമ്മുടെ കൂട്ടത്തിലായാലും കല്യാണോ മരണോ എന്തുണ്ടായാലും ചെന്നൈയിൽ നിന്നെല്ലാം കെട്ടിപ്പൊറുക്കി ഞാൻ ഇങ്ങോട്ട് പോരണം. അങ്ങേർക്ക് അവിടെ കപ്പലിൽ നാടും കണ്ട് നടന്നാ മതിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടി വന്നപ്പോ തമ്പി പറഞ്ഞതാണല്ലോ, ഷിപ്പിലെ പണിയൊക്കെ വിട്ട് നാട്ടി വന്ന എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോവാ. അതൊക്കെ പറിച്ചില്ലല്ലേ ചേച്ചി. പ്രേമിച്ച് നടന്ന കാലത്ത് എന്തായിരുന്നു? ഒരു ദിവസം കണ്ടില്ലെങ്കിൽ, ഒന്ന് ഫോൺ വിളിച്ചില്ലെങ്കിൽ, എന്തായിരുന്നു പുകില്? ഇപ്പൊ 6 മാസം കൂടുമ്പോ കണ്ടാലായി. ആന്റി, ആന്റിയുടെ മാരേജ് ശരിക്കും ലവ് മാരേജ് ആയിരുന്നു. പിന്നെ 3-4 വർഷം ശരിക്കും പ്രേമിച്ചല്ലേ ഞങ്ങൾ കെട്ടിയത്? വീട്ടുകാർക്കൊന്നും എതിർപ്പില്ലായിരുന്നു. കൊള്ളാം, എതിർപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബന്ധം അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്റെ കല്യാണം ഉറപ്പിച്ചത്. കെട്ടാൻ വന്നവനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. എന്നിട്ടും അവൻ എന്നെ മതി. വേറൊന്നും കൊണ്ടല്ല, തൊലിവെളുപ്പും പണവും ഒക്കെ കണ്ടിട്ടാ. പിന്നെ എന്ത് ചെയ്യാൻ, അടുത്ത നിമിഷം കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി. പിന്നീടുള്ള പുകയിലൊന്ന് കാണേണ്ടതായിരുന്നു. പെണ്ണിനെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടുന്ന് കേസ്, ചെറുക്കിനെ കാണാനില്ല എന്നും പറഞ്ഞ് അവിടുന്ന് കേസ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനൊന്ന് പറ്റപ്പോ വാശിയും തീർന്നു, വൈരാഗ്യവും തീർന്നു. ഇപ്പൊ കാണണം എല്ലാവരും തമ്മിൽ എന്തൊരു സ്നേഹം. സത്യം പറഞ്ഞ അതാ ഇപ്പൊ നന്നായി. അവൻ നല്ലവന്. നിന്റെ കുഞ്ഞു കൊല്ലല്ലോ നോക്കുന്നത്. ഓഫീസിൽ നിന്നൊരു തമാശ, നമുക്കൊക്കെ എവിടെ തിരിഞ്ഞാലും ഈ വെൽവിഷേഴ്സ് അല്ലേ ഉള്ളൂ. എന്താന്ന് വെച്ചാ തെളിച്ചു പറയച്ചായ. മോളോ, കോളേജിൽ നിന്നോട് ആർക്കെങ്കിലും വല്ല ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും? നോ, നെവർ. ഞാൻ എല്ലാരോടും നല്ല കൂട്ടാ. എന്താ പപ്പാ? അല്ല, ഇന്ന് വൈകുന്നേരം ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ. ആരാണെന്നറിയില്ല, ചോദിച്ചപ്പോ ഒരു വെൽവിഷറാണ്. ഈ അസൂയക്കാരുടെ സ്റ്റുഡന്റായാലോ. നിനക്ക് കോളേജിൽ ആരോട് പ്രേമോ ആണെന്നോ അവനുമായി കറങ്ങി നടക്കുകയാണെന്നോ നാണം കേട്ടവൻ. ഇവരൊന്നും വേറെ പണിയില്ലേ? തിരിച്ചെന്തെങ്കിലും പറയുമ്പോ ഫോൺ കട്ട് ചെയ്തു. അല്ല, അവനിനി പറഞ്ഞു തന്നിട്ട് വേണം ഞാൻ എന്റെ മോളൂനെ കുറിച്ചറിയാൻ. അല്ലേ കുട്ടാ?
ഇതിന് മാത്രം ഈ നാൻസിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് ആരാ? സ്റ്റൂപ്പിഡ്. ഇന്മാർക്കൊന്നും വേറെ പണിയില്ലെന്നേ. എന്തായാലും കോളേജിനുള്ള പുറത്തുനിന്ന് ആരും വിളിക്കാൻ ചാൻസ് ഇല്ല. എനിക്കറിയാം അതാരാണെന്ന്. ആരാ? രൂപേഷിനെ പോലെ നാൻസിയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആരോ ഒരാൾ. നീ ഒന്നും മിണ്ടാതിരി. എന്റെ ഡൗട്ട് ആ വിനോദിനെയാ. നമ്മളോടുള്ള പക അവന്റെ മനസ്സിലുണ്ട്. ഇതിപ്പോ വിളിച്ചതാരായാലും അവന്റെ ഉദ്ദേശം നടന്നിട്ടില്ല. നാൻസിയുടെ പപ്പ ഒട്ടും വിശ്വസിച്ചിട്ടും ഇല്ല. അതാ എനിക്ക് പേടി. എന്നോടുള്ള പപ്പയുടെ വിശ്വാസം അതെനിക്ക് വല്ലാത്ത ടെൻഷനാ. ഹലോ മിസ്റ്റർ ഫിലിപ്പോസ് മെലിപ്ര. Yes, speaking. സോറി മിസ്റ്റർ മെലിപ്ര, എനിക്ക് വീണ്ടും വിളിക്കേണ്ടി വന്നു. നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ ആദ്യം തന്ന ഇൻഫർമേഷൻ അത് നിങ്ങൾ വിശ്വസിച്ചില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളോടുള്ള വിശ്വാസം അത് വളരെ നല്ലതാണ്. പക്ഷെ അമിത വിശ്വാസം അത് അപകടമാണ്. നിങ്ങളുടെ മകൾ നാൻസി ഇപ്പോഴും രൂപേഷ് എന്ന പേരുള്ള ഒരു തെണ്ടിയുമായി കറങ്ങി നടക്കുകയാണ്. നീ ആരാണ്? ഞാൻ ആരാണെന്നറിയാനുള്ള ഇൻട്രസ്റ്റ് സ്വന്തം മകളുടെ കാര്യത്തിൽ കാണിച്ചാൽ ഒരു ലൈഫ് എങ്കിലും രക്ഷപ്പെടും. ഇതിങ്ങനെ അധികാരം നീട്ടിക്കൊണ്ടു പോകുന്നതില് ഏലിയാസിനും വലിയ താല്പര്യമൊന്നുമില്ല. അടുത്ത മാസം മിഥുൻ വരുന്നുണ്ടെന്ന്. അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ മംഗളമായ ഇവക്കും അവനോടൊപ്പം പോവാല്ലോ. എന്താ പാപ്പ ഇങ്ങനെ സഡനായൊരു മൂവ്മെന്റ്? എന്റെ പഠിപ്പ് കഴിയട്ടെ. വേണ്ട, പഠിപ്പ് നടക്കണ്ട, അവിടെ ചെന്നാലും പഠിക്കാലോ. പ്ലീസ്. വേണ്ട, അത് മിഥുൻ പറഞ്ഞു ഒഴിയണ്ട. ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. റീതെ, നീ ഏലിയാസിനെ വിളിച്ച്. ഹലോ. ആ എലിയാസേ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ മോളോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ മിഥുനെ വിളിച്ചിരുന്നു. അവൻ ഹാപ്പിയാ. എന്നത്തേക്കാണെന്ന് മാത്രം നീ പറഞ്ഞാ മതി. ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഡേറ്റ് ഒക്കെ നിന്റെ സൗകര്യത്തിന് നീ അങ്ങ് ഫിക്സ് ചെയ്താ മതി. ഇതാ ഇപ്പൊ ഈ നിമിഷം എന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാ. ആ ഇതാ അവിടെ ഉണ്ട്, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആ കൊടുക്കാം. ഹലോ. എന്താ മോളെ,
സുഖല്ലേ? ഇനിയിപ്പോ നിങ്ങൾ കാത്തിരുന്ന് മുഷിയണ്ട. അടുത്ത മാസം മിഥുൻ വരുന്ന ദിവസം തന്നെ എന്താ നാൻസി, നീ ഒന്നും മിണ്ടാത്തെ? നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാലേ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. നാൻസി, ടോമി പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പയോടും അമ്മയോടും നമുക്ക് പറയാം, അപേക്ഷിക്കാം, കരയാം. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ്. മനസ്സിലൊരാളെയും കൊണ്ട് ജീവിതകാലം മുഴുവൻ മറ്റൊരാളൊപ്പം ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആരുടെ കൂടെ ജീവിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതിലിപ്പോ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളേ? രൂപേഷേ, നീ പറ, നിനക്ക് നാൻസി ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും? ഇല്ല. നാൻസി, നിനക്കോ? ഇതെന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? അറിയാലോ. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു ആലോചന? തൽക്കാലം ഇതാരും അറിയുന്നില്ല. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ മാത്രം പുറത്തു പറഞ്ഞാൽ മതി. ഈ രജിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞാൽ ജയിലൊന്നുമല്ലല്ലോ. നമ്മൾ അവിടെ പോകുന്നു, ഒപ്പിടുന്നു, തിരികെ പോരുന്നു, അത്ര തന്നെ. അതെ, നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. എപ്പോഴേ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞേനെ. ഫസ്റ്റ് നൈറ്റ് പടാ. നീ ടെൻഷൻ ആവാതെ, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളൊക്കെ നിന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കിട്ടാ, നിങ്ങളുടെ ഇഷ്ടം അറിഞ്ഞിട്ടാ. നിനക്ക് രൂപേഷിനെയും രൂപേഷിനും നിന്നെയും നഷ്ടപ്പെടാതിരിക്കാനാ. അതെ, ഒന്ന് ഒന്ന് മതി. അല്ല, ഞാനൊരു ഉമ്മ. ഉമ്മയല്ല ബാപ്പ. അതെ, അവൻ കൊടുത്തു. എന്നാ പിന്നെ നിനക്കിരിക്കടാ. ഹലോ, നമസ്കാരം മിസ്റ്റർ നെയ്ലുക്ക. വിലപ്പെട്ട സമയം പാഴാക്കിയതിൽ ക്ഷമിക്കണം. ഇത് നിങ്ങൾക്കുള്ള എന്റെ ലാസ്റ്റ് കോളാണ്. നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ അറിയിക്കുന്ന അവസാനത്തെ സത്യവും, നിങ്ങളുടെ മകൾ നാൻസി വിവാഹിതയായിരിക്കും. വാഗമുട്ടം രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. നോ, നെവർ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഹേ മിസ്റ്റർ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്കിത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതിനു മുമ്പ് ഒന്ന് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്വേഷിക്കുക, അതിനുശേഷം മാത്രം വിശ്വസിക്കുക. ഗുഡ് ബൈ. Thank you.
സോറി. നമ്മുടെ ഭാഗത്ത് നേരെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെന്ന് അറിഞ്ഞ തിരിച്ചറിവില്ലാത്ത പ്രായമാണ്. എടുത്തിയാടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ചെല്ല, നീ പോയി ഭക്ഷണം എടുത്തു വെക്ക്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്താ പപ്പ? ഒന്നുമില്ല, ചുമ മോളൂനെ ഒന്ന് കാണാൻ. പിന്നെ ഞാനും പഠിച്ച കോളേജല്ലേ, ഇതൊന്ന് വരണം തോന്നി. പപ്പ, ദീസ് ആർ മൈ ഫ്രണ്ട്സ്. ഇത് ടോമി, ഇത് ഫിറോസ്, ഇത് ഇതിലാരാണ് രൂപേഷ്. ഞാനും കൂടെ വന്നോട്ടെ പ്ലീസ്. മദ്യപിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ? കഴിക്കോ? അത് വെറുതെ, ഞാനങ്ങനെ പകലധികം കഴിക്കാറില്ല, പ്രത്യേകിച്ച് ഈ സമയത്ത്. കഴിഞ്ഞ ദിവസം മുതല് എന്റെ പതിവുകളൊക്കെ തെറ്റിയിരിക്കുക. കേട്ടോ രൂപേഷ്, ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഞാൻ ഒരുത്തനായിട്ട് ഉണ്ടാക്കിയതാ. ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടാ ഞാൻ ഉടമ്പുരേക്ക് എത്തിച്ചേർന്നു. അതിലെനിക്ക് എന്നെ കുറിച്ച് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും സന്തോഷിക്കുന്നതും എന്റെ മകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം മുതൽ എനിക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നു. 10-18 വർഷം നിലത്ത് വെക്കാതെ പൊന്നുപോലെ വളർത്തിയതവളെ വെൽവിഷറാണ് പോലും. ഏതോ ഒരുത്തൻ, എനിക്കറിയില്ല അവനെ, വിളിച്ചു പറയുക മകളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന്. രൂപേഷ്,
നീ ആരാണെന്നോ എന്താണെന്നോ ഇപ്പൊ പോലും ഞാൻ അന്വേഷിക്കുന്നില്ല. എന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് എനിക്കതിന്റെ ആവശ്യവുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകൾ ആൻസിയെ നിനക്ക് കിട്ടില്ല, ഞാൻ തരില്ല. രജിസ്റ്റർ മാരേജ് അല്ല, നിയമത്തിന്റെ ഏത് കുരുക്കും എന്ത് വില കൊടുത്തും ഞാൻ അടിക്കും. പക്ഷേ ഇതിനെതിരെ ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അവളുടെ മനസ്സ് മാറ്റാൻ എനിക്കാവില്ലല്ലോ. അത് നിന്റെയിലല്ലേ. അവളുടെ ഇഷ്ടത്തിനെതിരെയുള്ള ഏത് പ്രവൃത്തിയും അവളെ വേദനിപ്പിക്കും, അതോടെ അവൾ എന്നെ വെറുക്കും. എനിക്കത് താങ്ങാനാവില്ല. ഒരിക്കലും ഈ പപ്പയോടുള്ള മകളുടെ സ്നേഹത്തിന് ഒരു കുറവും വരാൻ പാടില്ല. എനിക്കറിയാം എന്ത് തന്നാലും നിനക്ക് എന്റെ മകളോടുള്ള ഇഷ്ടത്തിന് ഒന്നും പകരമാവില്ല. എനിക്ക് എളുപ്പത്തിൽ പറയാനാകും മറന്നുകളെ, നിനക്കതിന് കഴിയില്ലെന്നും അറിയാം. അവളെ നഷ്ടപ്പെടാതിരിക്കാനാണല്ലോ നീ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തത്. എനിക്കെല്ലാം മനസ്സിലാകും രൂപേഷ്, നിങ്ങളുടെ പ്രായം, വിചാരങ്ങൾ, വികാരങ്ങൾ എല്ലാം. അതുപോലെ നിങ്ങളും എന്നെ മനസ്സിലാക്കണം. ഒരച്ഛന്റെ മകളോടുള്ള സ്നേഹം, അവകാശം, ഉത്തരവാദിത്വം എല്ലാറ്റിനെ കുറിച്ച് നിങ്ങളും മനസ്സിലാക്കണം. നീ എന്റെ മകളെ വിട്ടു പോയേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പറ, നിനക്ക് എന്താ വേണ്ടത്? പറ രൂപേഷ്, നിനക്ക് എന്താ വേണ്ടത്? എന്ത് തരും? ഞാൻ അവളെ ഉപേക്ഷിച്ചു പോയാ നിങ്ങൾ എനിക്ക് എന്ത് തരാനാണ്? നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് അവളോടുള്ള ഇഷ്ടത്തിന് എന്ത് തന്നാലും പകരമാവില്ലെന്ന്? പിന്നെ എന്തിന് ഇങ്ങനൊരു ഡിമാൻഡ്? ആ, ഒരേയൊരു മകളല്ലേ. ദേ, ഞാനൊന്ന് ഞൊടിച്ചാ മതി, അവൾ എന്നോടൊപ്പം ഇറങ്ങി വരും. പിന്നെ ഈ കാണുന്ന സ്വത്തും പണവും ഒക്കെ എനിക്കുള്ളതാ, അതിനു മേലെ നിങ്ങൾ എനിക്ക് എന്ത് തരാനാണ്? അതെ, അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ. എന്റെ നോട്ടം ഈ സ്വത്തിലും പണത്തിലും ഒക്കെ തന്നെയാ. ഇല്ലടാ, നിനക്കെന്റെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും കിട്ടില്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എന്നെ മരുമകനായി ഉറപ്പിച്ചു, എനിക്കത് മതി. കോടീശ്വരനായ ഫിലിപ്പോസ് മേലിപ്രയുടെ ഒരേ ഒരു സൺ ഇൻ ലോ, ആഹാ, അത് തന്നെ വലുതല്ലേ. പിന്നെ സ്വത്തിന്റെ കാര്യം വേണ്ട, ഒരു തരി പോലും അവൾക്ക് കൊടുക്കണ്ട. എന്നും നിങ്ങളതിനെ കെട്ടിപ്പിടിച്ചിരിക്കുവോ? ഇല്ലല്ലോ. അല്ല, അറിയണമല്ലോ, സ്വാഭാവികമായും അച്ഛന്റെ മരണശേഷം സ്വത്ത് വകകൾ മക്കൾക്കുള്ളതാണ്. പിന്നെ ആകെയുള്ളത് ഒരേ ഒരു പ്രശ്നമാണ്, നിങ്ങളുടെ മരണം. അതുവരെ കാത്തിരിക്കണം. അതിപ്പോ വലിയ കാര്യമൊന്നുമില്ല. കാലം മാത്രമല്ല, നമ്മളെപ്പോലുള്ളവർ ചിലർ വിചാരിച്ചാലും മതി, ഒരായുസ് തുടങ്ങാൻ അത്ര വലിയ സമയമൊന്നും വേണ്ടെന്നേ. അതെ, പറഞ്ഞോളൂ. കള്ളൻ, വഞ്ചകൻ, ചതിയൻ, ഒന്നും നിയന്ത്രിച്ച് ഉള്ളിലടക്കണ്ട. അറ്റാക്കിന്റെ പ്രായവാ, ഹാർട്ട് അറ്റാക്കേ. പിന്നെ ആകെ കുഴപ്പമാവും. എനിക്കാണെങ്കിൽ തീരെ പരിചയമില്ല, ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തണ്ടേ? എക്സ്ക്യൂസ് മീ, ലുക്ക്, എന്റെ വൈഫാ. ഹലോ ആൻസി, വീട്ടിലുണ്ട്. ആ, നിന്റെ വീട്ടില്? ഏയ്, പ്രശ്നമൊന്നുമില്ല, പപ്പയുമായിട്ട് വെറുതെ സംസാരിച്ചിരിക്കുക. ആ, ശരി ശരി ശരി, നോ പ്രോബ്ലം. മകൾ, എന്നെ ഇത്ര നേരം കാണാതിരുന്നപ്പോ ടെൻഷനായതാ. പപ്പ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാന്നേ. വൺ സെക്കൻഡ്. ഞാനിങ്ങനെയാ, പെട്ടെന്ന് ചിലതൊക്കെ വേണ്ടാന്ന് വെക്കും. തൊട്ടടുത്ത നിമിഷം എനിക്കത് വേണമെന്ന് തോന്നും. സ്ട്രേഞ്ച് ഹാബിറ്റ്. വഴിയുണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല പപ്പ. നിങ്ങളുടെ മകളെ വിട്ടുപോകാൻ ഞാൻ തയ്യാറാ. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ. ഞാനൊന്നും വെറുതെ പറയാറില്ല പപ്പ, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. എനിക്കൊരു ചിന്ന ഡിമാൻഡേ ഉള്ളൂ, എ വെരി സ്മോൾ ഡിമാൻഡ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുത്, വെറും 1 crore rupees. അതിലുപരി നിങ്ങളുടെ സ്വത്തും വകയും മകളും എനിക്കൊന്നും വേണ്ട. ഞാൻ പോയേക്കാം.
നിങ്ങളുടെ മകൾ ഒരിക്കലും കാണാത്ത എങ്ങോട്ടെങ്കിലും. എന്റെ മകളുടെ പുറകെ നടന്ന് അവളുടെ ഇഷ്ടവും പിടിച്ചു വാങ്ങി. ഇപ്പൊ അതിന് വരെ പറയുന്നോടാ നായേ. നിന്നെ ഞാൻ വെറുതെ പിടിക്കടാ. എനിക്കറിയാം പോലീസ് സ്റ്റേഷനിലേക്കാണോ? വെറുതെ എന്തിനാ അവരെയൊക്കെ വിളിച്ച്? പപ്പയുടെ മകൾ ഇപ്പൊ എന്റെ കാമുകിയല്ല, ഭാര്യ. മൈ ബിലോഡ് വൈഫ്. റിലാക്സ്. മതികെട്ടാനുള്ള ഏക്കർ കണക്കിനുള്ള ഏലത്തോട്ടം, പിന്നെ കോട്ടയത്തും കോഴഞ്ചേരിയിലും ആധാരത്തിൽ കൊള്ളാത്തത്ര റബ്ബർ തോട്ടം. അവിടുത്തെ കരിയില മാത്രം തൂക്കി വിറ്റാ കിട്ടും ലക്ഷങ്ങള്. പിന്നെ സ്വകാര്യ ചാനൽ ഷെയർ, സീ ഫുഡ് എക്സ്പോർട്ടിംഗ്, തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റേറ്റുകളിലെ ഫിഷ് പ്ലാന്റുകൾ, എല്ലാത്തിനും പുറമെ കണക്കില്ലാത്ത വേറെയും ബിസിനസ്സുകൾ. പപ്പായുടെ ഒരു വർഷത്തെ വരുമാനത്തിന്റെ കണക്കെടുത്ത ഞാൻ ആവശ്യപ്പെട്ട തുക എത്രയോ ചേർത്ത്. ദേ ഇത്രയുള്ളതിൽ നിന്ന് ഒരിച്ചിരി അതൊക്കെ തുള്ളിക്കള പപ്പ. എന്തൊക്കെയായാലും നമ്മൾ നീറ്റ. കാശ് തരുന്ന അന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് തിരിച്ചു തരും. പിന്നെ ആരെങ്കിലും ചോദിച്ചാ നാൻസി അറിയും. നാൻസി മേലിപ്ര അറിയോ? ഹൂ ഇസ് മേലിപ്ര? നമ്മൾ തമ്മിൽ പിന്നെ ഈ ജന്മത്തിൽ കാണില്ല പപ്പ. പപ്പ വേണ്ട. നിങ്ങളുടെ മകൾ എനിക്ക് പണയം വച്ചിരിക്കുന്നതേ ഈ കാണുന്ന സ്വത്തോ പണമൊന്നുമല്ല, അവളുടെ ഹൃദയ. യഥാസമയം മുതൽ കൊടുത്തതങ്ങ് തിരിച്ചെടുത്തോ, ഇല്ലെങ്കി അറിയാലോ ഒടുവിൽ പണയ സാധനം കൈവിട്ടു പോവുക. ഓർമ്മയുണ്ടല്ലോ, 1 crore, 1 crore രൂപ അത്രേ മതി. ഇവൻ തന്റെ മകളെ വിട്ടുപോയിക്കോളും. ധൃതി വേണ്ട, 2 ദിവസം സമയം തരാം. 1 crore രൂപയാണോ തന്റെ മകളുടെ ഭാവിയാണോ വലുതെന്ന് തനിക്ക് തീരുമാനിക്കാം. നിന്റെ പപ്പ കൊടുത്ത സമ്മാനം തടയച്ചതിന് എന്നെ തല്ലി ക്രൂരത. ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? വേണ്ടടാ, ഒന്നും വേണ്ട, മറന്നേക്ക്. നീ ഇവിടെ കണ്ടിട്ടില്ലെന്ന് വിചാരിച്ച മതി. വട പോവാം. ഇനി ഇവിടെ നിന്ന് ഇയാള് നമ്മളെ കൊല്ലില്ലെന്നെന്ന ഉറപ്പ്. വട പോവാം. ഇത് വളരെ ചീപ്പായി പോയി പപ്പ. മോളെ ഞാനൊന്ന്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. പപ്പയും അമ്മയും അറിയാൻ വേണ്ടി പറയാം.
എനിക്കിതിനെ ഇഷ്ടം, ഒരുപാട് ഒരുപാട് ഇഷ്ടം. എന്തൊക്കെ ചെയ്താലും എന്റെ മനസ്സ് മാറ്റാതെ നിങ്ങൾക്ക് എന്നല്ല ആർക്കും കഴിയില്ല. ഞാൻ പറയുന്നെന്ന് കേക്ക്, ഞാൻ ഇവരെ തല്ലിയിട്ടില്ല. ഇവന്മാര് കള്ളന്മാരാ, നിന്നോടുള്ള ഇഷ്ടമൊക്കെ വെറും കള്ളത്തരവാ. എന്തിനാ പപ്പ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയുന്നത്? അറപ്പ മോളെ, നിങ്ങള് പപ്പ എന്ന് വിളിക്കാൻ പോലും എനിക്ക് പറപ്പ. പക്ഷേ ഞാനും വരണടാ നിന്റെ കൂടെ, എനിക്ക് എന്നെ ഇവിടെ പറ്റില്ല. വേണ്ട, അത് ശരിയല്ല. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എപ്പ വിളിച്ചാലും നീ ഇറങ്ങി വരുമെന്ന്. എന്തൊക്കെയായാലും അവരെന്റെ പപ്പയും മമ്മിയല്ലേ, അവരനുവദിക്കുന്നൊരു ജീവിതം അതാണ് എന്റെ ആഗ്രഹം. കണ്ടില്ലേ, ഞാൻ ഈ നിമിഷം വിളിച്ചാലും അവൾ എന്നോടൊപ്പം ഇറങ്ങി വരും. പക്ഷെ ഞാനത് ചെയ്യില്ല. നാൻസി പൊക്കോ, എല്ലാം ശരിയാവും, നീ ടെൻഷൻ ആവരുത്. എവിടെയാള്? പുറകില് ലോണിലുണ്ട്. എന്താ ഉദ്ദേശം? എന്ത് കോലമാ ഫിലിപ്പോസ് ചെയ്ത്? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചത്? സ്നേഹിച്ചു ലാളിച്ചു ഒക്കെ വെറുതെ. എന്റെ മകളെന്നാ വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് അധപതിച്ചോടാ? പറ അത് എവിടെയും തോന്നത്തൊരു തിയേറ്ററി സ്റ്റുപ്പിടിനു വേണ്ടി. ഫിലിപ്പോസ ഇത്രമാത്രം വിഷമിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. മൂക്കളെ ഒലിപ്പിച്ച് രണ്ട് പിള്ളേര് വന്ന് എന്തോ കയ്യാങ്കളി കാണിച്ചെന്ന് വെച്ച്. എന്റെ ചാർലി, നീ വിചാരിക്കുന്ന പോലെ അല്ല അവന്മാര്. ഓ പിന്നെ തന്റെ സ്ഥാനത്ത് ഞാനായിരിക്കണമായിരുന്നു. അട്ടിച്ചവൻ പറഞ്ഞ ചെവിക്കല് പൊട്ടിച്ചേനെ. ഇതിങ്ങോട്ട് വിട്ടരെ, ആ പിള്ളേരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. ആ മദ്യം അല്ല മധ്യസ്ഥം. രൂപേഷ്, ടോമി, ഇതിൽ ആരാടാ രൂപേഷ്? ആ കൊള്ളാം. അപാര തല. പണമുള്ള വീട്ടിലെ പെമ്പിള്ളേരെ ലൈൻ എടുക്കുക, എന്നിട്ട് അതിന് വില പേശുക എന്ന് തുടങ്ങി പുതിയ മെത്തേഡിലുള്ള ബ്ലാക്ക് മെയില്. വലം കൈയായി നീയും. ശരി ശരി, എത്രയാ ചോദിച്ചത്? ഓ 1 കോടി. പക്ഷെ അതങ്ങ് ഒരുപാട് കുറഞ്ഞു പോയല്ലോ. ഡെയിലിപ്പറയാളൊരു സാധുവാ, ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, കളയാൻ പറ്റുമോ? തന്നയച്ചിട്ടുണ്ട് തന്നയച്ചിട്ടുണ്ട്. ആ ഡാ ഒറ്റ നോട്ട എന്നെ കുഴയണ്ടല്ലോ. രണ്ടുപേരും തമ്മിൽ അടിയൊന്നും കൂടരുത്. ഇത് തുല്യമായിട്ട് പങ്കിട്ടെടുത്തോണം. ഇനി 0 മുല്ലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്രയാന്ന് വെച്ച് എഴുതി ചേർത്തോ. പേനയുണ്ടോ? ഇല്ലേ? ആ പേന ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടണ്ട. പേന ഫ്രീ.
മേലാലിക്കാര്യത്തിൽ ഫിലിപ്പോസിനെയോ മോളെയോ ശല്യം ചെയ്താ നിന്റെയൊക്കെ സ്ത്രീധനൊക്കെ ഞാൻ വെട്ടിയെടുക്കും. പറഞ്ഞ മനസ്സിലായടാ? ആ വിട്ടോ വിട്ടോ, പോ പോ പോ, വീട്ടിൽ പോടാ. പറഞ്ഞ മനസ്സിലാവില്ലേ എടാ, നിന്നെയൊക്കെ വീട്ടുകാര് പാടുപെട്ട് കോളേജ് വിടുന്നത് പഠിക്കാനാ, അല്ലാതെ 1 കോടി 2 കോടി എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കാനല്ല. പഠിക്കേണ്ട പ്രായത്തിൽ 4 ലക്ഷം പഠിക്കാൻ നോക്ക. കോളേജിലോട്ട് ഒരു ദിവസം വരുന്നുണ്ട്, നിന്റെയൊക്കെ സാറന്മാരെ എനിക്കൊന്ന് കാണണം. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഇത്രയേ ഉള്ളൂ കാര്യം, അതിനെ ചുമ്മാ വെള്ളം അടിച്ച് ലിവർ. അച്ചായോ, അങ്ങനെ അങ്ങ് പോയാലോ. ചാർലി, ചാർലി ചായ, ഫിലിപ്പോസ് മേലിപ്രയുടെ ലീഗൽ അഡ്വൈസർ, അതിലുപരി ഏറ്റവും അടുത്ത സുഹൃത്ത്. എടാ നിന്നോടല്ലേ വീട്ടിൽ പോവാൻ പറഞ്ഞേ. വാട്ടി ഒരു വാട്ടി കാണുമല്ലോ കയ്യില്. അച്ചായോ, ഇത് പൊട്ടാസ് വെച്ച് അടിക്കണതല്ല, ഒറിജിനല്ല. ഇതൊന്നും എടുത്ത് വേല ഇറക്കല്ലേ. ചാർലിയോടാ കളി, നീ എന്നെ എടുത്താ മതി. അച്ചായോ, അതെങ്ങനെ? ഞാൻ ഈ ഷർട്ട് പിടിച്ചിരിക്കല്ലയോ. എടാ മോനെ, തലയിൽ ആൾ താമസം ഇല്ലാത്തവരോട് പറഞ്ഞാ മതി, ഞാൻ മണ്ടനാണ് നീ കരുതിയോ. ഷർട്ട് ഞാൻ പിടിച്ചു തരാം, നീ എങ്ങ എടുത്താ മതി. ഓക്കെ. ഇതിപ്പോ എത്രാമത്തെ മാസാ, വ്യായാമൊന്നും ഇല്ല അല്ലയോ. പെട്ടിക്കകത്ത് കിടക്കുമ്പോ ഇത് ചീഞ്ഞു പോവാൻ മാത്രം വേണം കൊറേ കാലം. എടാ മോനെ, ഇത് ശരിക്കും ഒറിജിനല്ല. ഒരെണ്ണം പൊട്ടിക്കട്ടോ ചാർലി ചായോ, അപ്പൊ അറിയാം ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. വേണ്ടടാ മോനെ, തോക്ക എങ്ങനെയും പോട്ടാ. വേണ്ട അച്ഛാ, പോവാ. ഓക്കെ, ഞാൻ പോയി. അച്ഛായോ, എങ്ങോട്ടാ? പോവാ. ഡൗട്ട് മാറാതെ പോകുന്നത് ശരിയല്ലല്ലോ. അച്ചായന് അറിയണ്ടേ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. വേണ്ടടാ മോനെ, അത് ഒറിജിനല്ല, ശരിക്കും ഒറിജിനല്ല. അച്ചായൻ വിശ്വസിച്ചു. എന്നാലും അതല്ലല്ലോ അച്ചായ. അച്ചായനൊരു ഡൗട്ട് തോന്നിയ നിലയ്ക്ക് അത് ക്ലിയർ ചെയ്ത് തരേണ്ടത് എന്റെ കടമയല്ലയോ അല്ലേ ടോമി. പിന്നല്ലാതെ അതിന് പറ്റിയ സ്ഥലം അച്ചായന്റെ സ്ത്രീധനക്കായ തന്നെയാ. എന്നാലും അതല്ലല്ലോ അച്ചായ, ക്ലിയർ ചെയ്യേണ്ടത് ക്ലിയർ ചെയ്തേ പറ്റൂ. മിസ്സായല്ലോ, സോറി അച്ചായോ, ഉന്നം തെറ്റിയതാ. കുഴപ്പമില്ല, ഉണ്ടുണ്ട്, നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. ഒരു കോടി അല്ല 2 കോടി ഞാൻ ഫിലിപ്പീൻസിനോട് പറഞ്ഞ് വാങ്ങി തരാടാ. ഏയ് വേണ്ടടാ വേണ്ട, പാവ അച്ചായനല്ലടാ. പണ്ടത്തെ പോലെയല്ല, നിനക്കിപ്പോ തീരെ ഒന്നുമില്ല. നീ ആ തോക്കുന്ന, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ തരില്ല, ആർക്കൊരു അബദ്ധമൊക്കെ പറ്റും. നീ നോക്കിക്കോ, ഇത്തവണ കറക്റ്റ് ആ ലക്ഷ്യ സ്ഥാനത്ത് എന്നെ കൊള്ളു. അല്ലെങ്കിൽ വേണ്ട, അച്ചായൻ തീരുമാനിക്കട്ടെ. അച്ചായൻ പറ, ആര് വേണം, ഞാൻ വേണോ അതോ ഇപ്പം വേണോ? അച്ചായൻ സംഭവിച്ചു. ടോമി പറയുന്ന കേക്ക് ഞാൻ വെക്കും. എന്താ പാപ്പ ഉറങ്ങിയില്ലേ? ഇനി ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ. മകളുടെ ഫ്യൂച്ചറിനെ പറ്റി പാപ്പ എന്ത് തീരുമാനിച്ചു? പറ, പണവുമായി ഞാൻ എവിടെയാ വരുന്നത്? Thank you.
മോർണിംഗ് പപ്പ. ഇതൊന്ന് ഇവിടെ വെച്ചോട്ടെ പപ്പ. എന്താ പപ്പ ഒന്നും മിണ്ടാത്തെ? കാശ് തരുന്നതിന്റെ ടെൻഷനാണോ? പപ്പായ്ക്കറിയോ പ്രതി വർഷം പ്രൊഫഷണൽ കോളേജസിൽ നിന്ന് എത്ര പേര് പഠിച്ചിറങ്ങുന്നുണ്ടെന്ന്? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടീച്ചേഴ്സും. ഇവർക്കൊക്കെ ഇവിടെ തന്നെ ജോലി വേണമെന്ന് പറഞ്ഞ ഭാവം നമ്മുടെ ഗവൺമെന്റ് തെണ്ടി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം തൊഴിൽ കണ്ടെത്തണം. പപ്പായ്ക്ക് ഒരു കാര്യം അറിയൂ, ഒരു കണക്കിന് നോക്കിയാൽ ഈ ഫിലിം സ്റ്റാർസും ഞങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ്. അവര് സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നു, ഞങ്ങള് ജീവിതത്തിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നു. പിന്നെ ഒരു വ്യത്യാസമുള്ളത് അവർക്ക് സംഘടനയുണ്ട്, ഞങ്ങൾക്ക് അതില്ല. ആ പപ്പ ദേ അങ്ങോട്ട് തിരിച്ചു നിർത്തിക്കോ. ദേ ആ റൈറ്റില്ല. ഇത്തരം ഡീലിനൊക്കെ ഇങ്ങനെയുള്ള സ്ഥലമാ സേഫ്. ഇനിയിപ്പോ സമയം കളയണ്ട, കാശെടുക്കോപ്പ. നിന്റെ കയ്യിൽ കാശ് തരാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നീ അവനെ വിളിക്ക്, രൂപേഷിനെ വിളിക്ക്. ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ഇല്ല പപ്പ. പിന്നെ പറയാനുള്ളതെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. വാക്ക് വാക്കാണ്, അതിന് മാറ്റമില്ല. കാശെടുക്കുവാപ്പ, വെറുതെ സമയം കളയല്ലേ. പറഞ്ഞതുപോലെ മുഴുവനും ഉണ്ടല്ലോ. മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളൂ. ഇനി മകളുടെ ഭാവി പപ്പയുടെ കയ്യിലാണ് കേട്ടോ. യാതൊരു കാരണവശാലും എന്റെ മകൾ ഇതറിയരുത്. ഇല്ല, അവൻ ചതിച്ചതായി അവക്ക് തോന്നാവൂ. ഇതിലിനി വിശ്വാസം എന്നെ കാണിക്കരുത്. ഒരിക്കലും ഇല്ല. പപ്പ കേട്ടിട്ടില്ലേ, ചതിയിൽ വഞ്ചനയില്ല. വരട്ടെ പപ്പ. Take care. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും നാൻസി. എന്ത് അത്യാവശ്യം? രാവിലെ തൊട്ട് ട്രൈ ചെയ്യാം, എവിടെയെങ്കിലും പോവാണെ പറഞ്ഞിട്ട് പോയിക്കൂടെ. ഇതിപ്പോ ആദ്യമായിട്ടല്ലോ നാൻസി, ഇതിന് മുൻപ് ഇതുപോലെ സംഭവിച്ചിട്ടില്ലേ? അതുപോലെ അല്ല ആകെ, എനിക്ക് എന്തോ ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ, എന്തോ അപകടം സംഭവിച്ചതുപോലെ. നാൻസി, നാൻസി, ഹലോ. അവന്മാരെവിടെ? എടി നിന്റെ ഒക്കെ കൂടെ കറങ്ങി നടന്നില്ലേ, അവന്മാരെവിടെയാണ്? സാറ് കൊള്ളാലോ, താൻ ആരാ? കോണാത്തി കപ്പലിറങ്ങിയ വാസ്കോട ഗാമ. കാര്യമറിയാതെ ചീറ്റല്ലേ മോളെ, വള്ളി പൊട്ടിപ്പോ. പറയടി, അവന്മാരെവിടെ? ഞങ്ങക്കറിയില്ല. എങ്ങനെ അറിയാനാ, കാണാൻ കൊള്ളാവുന്ന ഒരുത്തമ്മ നിളിച്ചു കാണിച്ച ഉടനെ ചിരടയച്ചോളൂ. നീ അവനും തമ്മിൽ എന്താടി ബന്ധം? പ്രേമായിരിക്കുമല്ലേ. നിനക്കറിയാമോടി അവന്മാർ ആരാണെന്ന്? എവിടെ അറിയാൻ, എന്നോടൊപ്പം 10-12 ദിവസം കോഴിക്കോട് സബ് ജയിൽ ഉണ്ടായിരുന്ന അവന്മാരാ. സ്ഥിരമായൊരു പേരോ അഡ്രസ്സോ ഒന്നുമില്ല അവന്മാർക്ക്. എന്നിട്ട് സ്റ്റുഡൻസ് ആവുക, കോളേജിൽ കയറി നിന്നെയൊക്കെ കമ്പനി അടിച്ച് കറങ്ങി നടക്കുക, എത്ര ആലോചിച്ചിട്ടും പിടിയും കിട്ടുന്നില്ല. എന്നെ ചതിച്ച കാശുകൊണ്ട് അവന്മാർ ഈ കളിയൊക്കെ കളിക്കുന്നത്? ഒന്നും രണ്ടും ഒന്നുമല്ല, ലക്ഷങ്ങളാ ലക്ഷങ്ങള്. ഒരു കാര്യം ഉറപ്പാ, പശുവിന്റെ പുറത്ത് കാള കയറുന്നത് തൊട്ടപ്പുറത്തെ പറമ്പിലെ പുല്ലുണ്ടോ നോക്കാനല്ല.
പണത്തിനു വേണ്ടി അവനൊക്കെ എന്തും ചെയ്യും. വിടില്ല, ഞാനറിയാതെ അവന്മാരി സിറ്റി വിട്ടു പോവില്ല. പൊക്കും, എവിടെ പോയി ഒളിച്ചാലും ഈ ചെയ്ത് പൊക്കിയിരിക്കും. Excuse me, sir. Yes. Who is Rubesh? Tommy. എനിക്ക് തൊണ്ടാക്കിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയില്ലടാ. എന്റെ ലൈഫിൽ എനിക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധ നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ കൂട്ടിയത്. എവിടാ മറ്റവൻ? ആ പന്ന പൊലയാടി മോൻ, അവൻ വരട്ടെ. അതുവരെ നമുക്ക് ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. സംഗതി വെട്ടും കുത്തും മോഷണമൊക്കെ ആയിട്ട് കുറെ കാലം നമ്മൾ കൂടെ കഴിഞ്ഞതല്ലടാ. നമ്മൾ തമ്മിൽ സെറ്റിൽ ചെയ്യാത്ത ഒരു ഇടപാടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ, അതൊന്ന് തീർപ്പാക്കണം. എന്തടാ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ ഉമ്മാരുടെ കൂടെ കാണുമെന്ന്. നീയാണല്ലോ മാസ്റ്റർ ബ്രെയിൻ. ഞാൻ ഉമ്മാരുടെ കാശ് ചോദിക്കായിരുന്നു. എന്റെ കാശ്? നമ്മളൊന്നിച്ച് കട്ട കാശ്. കാര്യം നിന്റെ ബുദ്ധിയൊക്കെ ആണെങ്കിൽ എന്റെ ജീവൻ പണയം വെച്ചാൽ ഞാൻ എന്നൊക്കെ കൂട്ടുന്നത്. അപ്പൊ അതിലൊരു പങ്ക് എനിക്കും കിട്ടണ്ടേ? അതിങ്ങ് തന്ന നമ്മൾ തമ്മിലുള്ള ഇടപാടങ്ങ് തീരും. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോവാനുള്ളതാ, തിരക്കുണ്ട്. നീ ഇവരുടെ മെനക്കേടുണ്ടാക്കാതെ പോവാൻ നോക്ക്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയരുടെ കുണ്ടി കുണ്ടിനാ കാച്ചെടുക്കണ പുല്ലേ. അച്ഛന്റെ ഉടുപ്പെടുത്തിട്ട് ആനിയനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. Oh!
കളഞ്ഞിട്ട് വാടേ, വെറുതെ സമയം കളയാൻ. ഇതാണ് കളി. നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം വരുന്ന കപ്പിച്ച്. ഇതൊരു തുടക്കം മാത്രം. കാശിനെയും കുന്നു കൂടണം. അതിന് നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രം മതി. എന്നിട്ട് വേണം കടൽ കടക്കാൻ. നോക്കിക്കോ, നമ്മൾ ഒന്നിച്ചു പറക്കും. നമ്മൾ മൂന്ന് പേരും ആഗ്രഹിക്കുന്ന പോലെ മരണം വരെ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങും. യാതൊരു ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഒന്നുമില്ലാതെ ശരിക്കും ലാവിഷായിട്ട്.
ഹോട്ടൽ മാഗ്നറ്റ് ദാമോദര മേനോന്റെ ഏകമകൻ, നിന്റെ ദിവസങ്ങൾ വീണ്ടും പ്രണയസുരഭിലമാവാൻ പോകുന്നു. നീ എന്നോടൊപ്പം ചെന്നൈക്ക് വരുന്നോ? കുറച്ചു ദിവസം അവിടെ നിൽക്കാം. ഒരു ചേഞ്ച്. ഏതായാലും ഒരുപാട് നാളായില്ലേ നീ അങ്ങോട്ടൊക്കെ വന്നിട്ട്. ആ അത് കൊള്ളാം, നല്ല സജഷൻ. മോളെ, ആന്റിയോടൊപ്പം പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ. കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. മോളുടെ ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. എന്തിനാ മോളെ ശരിക്കും തെറ്റുപറ്റിയത്? പപ്പയ്ക്കല്ലേ? ഞാനെല്ലാം നേരത്തെ തന്നെ നിന്നോട് പറയണമായിരുന്നു. പോട്ടെ, കരയല്ലേ? നിന്റെ ഇഷ്ടങ്ങൾക്ക് ഈ പപ്പ എന്തെങ്കിലും എതിരെ നിന്നിട്ടുണ്ടോ? നിനക്കറിയോ, അവന് നിന്നോടുള്ള ഇഷ്ടം സത്യസന്ധമായിരുന്നെങ്കിൽ, അവനുമൊത്തുള്ള ജീവിതം നിന്റെ നിർബന്ധമായിരുന്നെങ്കിൽ, മറ്റെല്ലാം മറന്ന് പപ്പ ഇത് നടത്തിത്തരുമായിരുന്നു. ഹലോ.
എനിക്ക് എന്നോടൊന്നും തോന്നരുത്. ഒന്നും ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, കിട്ടിയില്ല. എനിക്ക് നിന്നെ കാണണം, എല്ലാം തുറന്ന് പറയണം. നടന്നത് എന്താണെന്ന് നീ അറിയണം. നാൻസി, നാൻസി, ഹലോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ, എന്തെങ്കിലും ഒന്ന് പറ നാൻസി. എന്നോട് ദേഷ്യമുണ്ടോ? എന്നെ വെറുപ്പാണോ? പറ, എന്തെങ്കിലും ഒന്ന് പറ, പ്ലീസ്, പ്ലീസ്. നീ എവിടെയാ? എനിക്ക് നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം. നീ എവിടെയാന്ന് പറ, ഞാൻ വരാം. എനിക്ക് നിന്നെ കാണണം. എന്താടാ പേടിച്ചുപോയ? നിങ്ങൾ എന്തിനാ മുകളിൽ കയറിയത്? ചുമ്മാ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ. ശരിക്കും പേടിച്ചല്ലേ? അതെ, ഞങ്ങൾ ഈ വാട്ടർ ടാങ്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ കയറിയതാ. ടാപ്പ് തുറന്നപ്പോ കലക്ക വെള്ളം, ഭയങ്കര സ്മെല്ലും. ആ നീ വാ, നിനക്കൊരു സ്പെഷ്യൽ ഷോ കാണിച്ചു തരാം. വാടാ. മകളെ മിസ് ഇന്ത്യ ആക്കി അടങ്ങുന്നുള്ള വാശിയില്ല സന്ദേഹം തള്ളേ. അതിനുവേണ്ടി എത്ര കാശെറിയാൻ അവർ തയ്യാറാ. ഇപ്പൊ മിസ് ഇന്ത്യ പട്ടം കാശിന് ചുളുവിന് കിട്ടുമെന്നാണെങ്കിൽ അതിനും തന്നപ്പെട്ട് തയ്യാറാ. ഇവിടെയാണ്, ഇവിടെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഇവിടെ നിന്ന് വേണം അവളുടെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള തന്ത്രങ്ങൾ നമുക്ക് മെനയാൻ. പിന്നെ മകളെ സ്നേഹിക്കുന്ന കാര്യത്തില് മേലിപ്പുറം ഇയാളുടെ മുമ്പിൽ ഒന്നുമല്ല. പെൺമക്കളെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന തന്തമാരെ നിങ്ങൾക്ക് സ്തോത്രം. മേലിപ്പുറയുടെ സ്വത്ത് വിവരത്തിന്റെ കാര്യത്തില് എനിക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല, എണ്ണിയാൽ ഒടുങ്ങില്ല. എന്തൊക്കെ എവിടൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. നമ്മൾ ശരിക്കും ബുദ്ധി പ്രയോഗിച്ച് കളിച്ചാലുണ്ടല്ലോ. മേലിപ്പുറയുടെ കയ്യിൽ നിന്ന് കിട്ടിയ നക്കാപ്പിച്ചൊന്നുമല്ല, ഓർമ്മ വേണം. അതോടെ നമ്മൾ കോടീശ്വരന്മാരാ, കോടീശ്വരന്മാര്. എന്താ നിന്റെ പ്ലാൻ? ക്രോസ് വേൾഡ് ക്രിയേറ്റീവ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫാഷൻ ഷോ ഹോട്ടൽ ഷെറാട്ടണിൽ നടക്കുന്നുണ്ട്. ആ ഷോയിൽ നമ്മുടെ ഈ മിസ്സിന്റെ കൊച്ചും പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കൊത്തി നോക്കാം. നീയും ആ റാമ്പിൽ അവളോടൊപ്പം ചൂട് വയ്ക്കും, തയ്യാറായിക്കോ. ഇതെങ്ങനെ നീ സംഘടിപ്പിച്ചു? പണം, അത് കൊടുത്താൽ സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഹായ് ഷാലി.
പ്ലീസ് എക്സ്ക്യൂസ് മീ. ഹലോ സർ. ഹലോ സർ, ഐ എം നീരജ്, നീരജ് മേനോൻ. സാർ നാട്ടിൽ പത്തനംതിട്ട അല്ലേ? സാർ ഞാൻ അവിടുന്ന്. സാർ ദിസ് ഇസ് ഫ്രെഡി ലോപ്പസ്. ഹലോ. ഹീസ് എ ഫാഷൻ ഫോട്ടോഗ്രാഫർ. And this is Ajay Ghosh. Hello. Sir, kandu kaanallo Ram. Pinne. My boy, you are fantastic on the ramp. Thank you, sir. Okay. Who is your fitness trainer? Fitness trainer? Sir, adoru Anglo-Indian lady aanu. Indari. Gillis. Yeah, Gillis Romla. Venagi sir-na molku vendi namukku avare erpaadakkam. Perenda paranje? Shikha. Shikha Damodar. Wow. Nokikyo. നാളെ ഈ അച്ഛനമ്മയും പത്രത്താളുകളിലും ടോക്ക് ഷോകളിലും നിറഞ്ഞു നിൽക്കും. ഇവള് കൂടി വിചാരിക്കണം. സാർ, മക്ലറിന്റെ പുതിയ കൺവെർട്ടബിൾ AC ലോഞ്ച് ചെയ്യുന്നതിന്റെ മുഴുവൻ ക്യാമ്പയിനും ചെയ്യുന്നത് ഈ നീരജ് ആണ്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് പമ്പിംഗ് ഇൻ. യെസ് മിസ്റ്റർ ദാമോദർ, ന്യൂലി വെഡഡ് കപ്പിൾസിനെ വെച്ച് ഒരു ബിഗ് ബിഗ് ആഡ്. മക്ലറിന്റെ CEO പറഞ്ഞ എന്താണെന്ന് അറിയാം? ഇറ്റ് മസ്റ്റ് റോക്ക് ദ കോണ്ടിനെന്റ്. പിന്നെ ഇത്രയും വലിയ കമ്പനിയുടെ മോർ ദാൻ 85 ലാക്സ് വില വരുന്ന ഒരു ഹൈ എൻഡ് കാറിന്റെ ഫേസ് ആവെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മോഡലിനെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം അല്ലെന്ന് അറിയാലോ. നീരജ് മേനോനെ പോലെ ഒരു ഇന്റർനാഷണൽ ഫാഷൻ കോർഡിനേറ്റർ ഈ ഫാഷൻ വീക്കിൽ പങ്കെടുത്തത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. നമ്മുടെ പിള്ളേർക്ക് ഈ കരിയർ ബിൽഡ് ചെയ്യാനൊന്നും അറിയില്ല, അതിനൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കണം. ഇപ്പൊ കിട്ടിയ പിടിയുണ്ടല്ലോ, വിടരുത്. നീരജ്, നമുക്ക് ഫോട്ടോഷൂട്ട് വേഗം നടത്തണം. ഓക്കേ, വി ഷുഡ് ഫിനിഷ് ഇറ്റ് ഓർലി. ഇന്ന് 14th അല്ലേ? 20th ഈസ് കംഫർട്ടബിൾ ഫോർ യു? നോ പ്രോബ്ലം. ഓക്കേ. ഹലോ ഹലോ നാൻസി, നീ എവിടെയാ? ഞാനിപ്പോ ചെന്നൈയിലുണ്ട്. എപ്പോ എത്തി? ഉച്ചക്ക്. പിന്നെ എന്താ ഇതുവരെ വിളിക്കാതിരുന്നത്? പറ്റിയില്ല, ഫുൾ ടൈം ആന്റി കൂടെ ഉണ്ടായിരുന്നു. നീ നീ ഇപ്പൊ എവിടെ ഉള്ളത്? ആന്റിയുടെ ഫ്ലാറ്റിലാ. നാൻസി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ, ബൈ നാൻസി. എനിക്ക് എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. എനിക്കറിയാം, എനിക്കറിയാം നിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്റെ മനസ്സറിയാം. അറിഞ്ഞുകൊണ്ട് നീ ചതിക്കില്ല എന്നറിയാം. എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് ചുറ്റുമുള്ള മറ്റെല്ലാം ഞാൻ മറന്നു. നീ ഇല്ലാത്ത ജീവിതം നഷ്ടപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ തെറ്റെയ്തു, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്, മരിച്ചാലും മാഞ്ഞു പോവാത്ത തെറ്റ്.
ഒളിച്ചിരിക്കാൻ പാടില്ല. ഞാൻ ആരാണെന്നും എന്താണെന്നും നീ അറിയണം. അതിനുശേഷം നിനക്കെന്റെ കാര്യത്തിൽ എന്തും തീരുമാനിക്കാം. അതെന്ത് തന്നെയായാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നാൻസിക്കറിയോ, നാൻസിയുടെ പപ്പയെ പോലെ തന്നെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എൻ്റെ അച്ഛൻ. ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അച്ഛനുണ്ടായിരുന്നു. പക്ഷേ കൂടെ നിന്നവർ ചതിച്ചപ്പോൾ അച്ഛൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി തകർന്നുപോയി. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും അവരെൻ്റെ ഓർമ്മകളിലേ ഉള്ളൂ. ഒരുമിച്ച് ജീവൻ വെടിഞ്ഞപ്പോൾ എന്നെ ഒഴിവാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ തനിച്ചായതാ. ഒരുപാട് അലഞ്ഞു. പഠിക്കണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. പിന്നെ പണത്തിനോടായി ആവേശം. അച്ഛന് നഷ്ടപ്പെട്ടതെല്ലാം, അച്ഛൻ ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിക്കണമെന്ന മോഹം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ഞാൻ. ആ ഇടയ്ക്കാണ് ഞാൻ ടോമിയും നാരായണനെയും പരിചയപ്പെടുന്നത്. പണം, അതുതന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ആവേശത്തിൽ പലതും മറന്നു. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ. അതിനിടയിൽ നാരായണന് തോന്നിയൊരു ഐഡിയ, വെറുമൊരു പരീക്ഷണം. പ്രണയം, പ്രണയം എന്ന കെണി, അതിന്റെ ആദിര നീ ആയിരുന്നു. നിന്നോടൊത്തുള്ള ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ കെണികളായിരുന്നു. കള്ളത്തരത്തിലൂടെ നേടിയെടുത്തതാണെങ്കിലും നിന്റെ സ്നേഹം ആരുമില്ലാതെ എനിക്കൊരു ആശ്വാസമായിരുന്നു. സത്യത്തിൽ എന്റെ മനസ്സ് ഞാൻ അറിയാതെ തന്നെ നിന്നെ ഇഷ്ടപ്പെടുകയായിരുന്നു. ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. I'm sorry, Nancy. I'm really sorry. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. എത്ര പെട്ടെന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമായത്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ മേലിപ്പുറയുടെ കാര്യത്തിൽ നമ്മളെടുത്ത സമയത്തിന്റെ പകുതി പോലും വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആവേശം വേണ്ട, അത് അപകടം ചെയ്യും. നമുക്ക് ബുദ്ധിപരമായി പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്താൽ മതി. നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഇവിടെ വിടും. എൻ്റെ ഒരു കണക്കൂട്ടിലനുസരിച്ച് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ മൂന്ന് പേരും. വയ്യ, എനിക്കിനി വയ്യ, മടുത്തു. അവർക്കിടയിലൊന്ന് വെറുതെ ഇരിക്കാൻ പോലും എനിക്കിപ്പോ കഴിയുന്നില്ല. എന്തായാലും ബസ് ടിക്കറ്റ്സ്. നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്കോ? എന്തിന്? പപ്പയ്ക്കാണ്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതിനുള്ള സമയമായിട്ടില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ നിന്റെ പപ്പയുടെ മുന്നിലേക്ക് വരൂ. എന്ത് തീരുമാനം? നിന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണവും എനിക്ക് തിരിച്ചു കൊടുക്കണം. വേണ്ട, അവരെങ്ങാനും അറിഞ്ഞാൽ അത് അപകടമാണ്. അവര് വെറുതെ ഇരിക്കില്ല. ഇനി ഒരിക്കലും നീ എനിക്ക് നഷ്ടപ്പെടരുത്. എനിക്കത് താങ്ങാനാവില്ല. നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകണം. അതിനൊരു മാറ്റം വരരുത്. നിനക്കെന്താ നാളെ തന്നെ പോകണമെന്ന് ഇത്ര നിർബന്ധം? കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ നിന്നോട് പോലും ചോദിക്കാതെ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. മറ്റന്നാളെൻ്റെ മമ്മിയുടെയും പപ്പയുടെയും 20th വെഡിങ് ആനിവേഴ്സറിയാ. ആ ദിവസം എനിക്ക് എന്ത് വേണമെങ്കിലും പപ്പയോട് ആവശ്യപ്പെടാം. പപ്പയോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ. അന്ന് ഞാൻ പപ്പയോട് ചോദിക്കുന്ന സമ്മാനം നീ ആയിരിക്കും. ഇല്ല നാൻസി, നിന്റെ പപ്പ എന്നെ ഒരു രീതിയിലും അംഗീകരിക്കില്ല. രൂപേഷ്, എനിക്കറിയാം എന്റെ പപ്പയെ. നിന്റെ മാറ്റത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എന്റെ പപ്പയ്ക്കുണ്ട്.
നീ കണ്ടോ, നമ്മുടെ ഈ ബന്ധത്തെ പാപ്പ അംഗീകരിക്കും, ഞാൻ സമ്മതിപ്പിക്കും. നാളെ രാത്രി 10 o'clock ബസ് എഗ്മോറിന്ന്. 9:30 ആന്റി എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും, അതിനു മുമ്പ് നീ അവിടെ എത്തിയിരിക്കണം. ഹലോ. ഹലോ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഡോക്ടറെ കാണാൻ പുറത്തിറങ്ങി, നല്ല തലവേദന. ഡോക്ടർ എന്ത് പറഞ്ഞു? കണ്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. ശരി, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വിളിക്കാം. ശരി, ഓക്കെ ഓക്കെ. അവസാനത്തിലിരുന്ന് പിന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്ന ഭ്രാന്ത് പിടിച്ചോ. നീ ഇവരുടെ വയലും രാവിലെ ഞാൻ പറയണ കേക്ക്. നമ്മളിങ്ങനെ തമ്മി തല്ലിയാലേ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. നമ്മൾ ആരാണെന്നും എന്താണെന്നും എല്ലാവരും അറിയും. പിന്നെ അഴിക്കാത്ത കിടന്ന് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ നിന്നോട് അന്ന് തന്നെ പറഞ്ഞ നീ കാമുക വെച്ച് കെട്ടിയാ മതി. നിന്റെ നിർബന്ധ പ്രകാരം ഈ പട്ടിയ. അതുകൊണ്ട് ആ കാര്യം സക്സസ് ആയില്ലേ? അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് എന്റെ കൺട്രോൾ പോയി ആകെ സംഗതി കുളമായനെ. അവനവളെ ഇഷ്ടമാണെങ്കിൽ പോയി സുഖമായിട്ട് ജീവിക്കട്ടെ. ദേ അവൻ പറഞ്ഞില്ലേ നമ്മളെ ഉപദ്രവിക്കാനോ പോലീസിൽ പിടിപ്പിക്കാനോ ഉള്ള ഉദ്ദേശമൊന്നും അവർക്കില്ല. അവർക്ക് അവരുടെ ഇഷ്ടം മാത്രം, അവർ ഇഷ്ടപ്പെട്ടോട്ടെ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഞങ്ങൾ അതിന് തടസ്സം നിൽക്കില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്തൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം കംപ്ലീറ്റ് ചെയ്യണവരെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഈ അവസാന ഘട്ടത്തിൽ നിന്നെ ഒഴിവാക്കിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ. ദേ ഇനി നമ്മുടെ പരിപാടി കഴിയണവരെ രണ്ടിനെ ശബ്ദം പുറത്ത് കേൾക്കരുത്. മതി, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നമ്മളോടൊപ്പം വേണ്ട. ഈ നിമിഷം മുതൽ അവനായിട്ടുള്ള സകല ബന്ധം നമുക്ക് ഉപേക്ഷിക്കണം. നീ എന്താ പറഞ്ഞേ? ബന്ധം ഉപേക്ഷിക്കാനോ? അങ്ങനെയൊന്നും പറയലടാ, പാവമല്ലടാ അവൻ. നമുക്ക് അവനെ കൊന്നു കളയണ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു അവനെന്ന് അറിയരുത്. കാര്യം കഴിഞ്ഞാൽ അവനെ മാത്രമല്ല അവളെയും തട്ടിക്കളയാം. അതുവരെ അവൻ നമ്മുടെ വരുതി തന്നെ വേണം. അതിനുവേണ്ടി അവന്റെ കാല് പിടിച്ചാലും കുഴപ്പമില്ല. വാ, വന്ന് അവനോട് മാപ്പ് പറ. വാടാ, നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതോടെ തീരണം. വാ, നടക്ക. ചത്തവനോട് വെറുപ്പ് കാണിക്കല്ലേ, അത് പാപമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴേ ചത്തതാ. ഓ, ചെന്ന് മാപ്പ് പറ. ആ ചെല്ലടാ. നിനക്കറിയാലോ എന്റെ സ്വഭാവം, ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് എന്നെ തന്നെ അറിയില്ല. അതുകൊണ്ടാ സോറിടാ. എന്തിനാ അവളോടുള്ള ഇഷ്ടം നീ ഞങ്ങളോട് മറച്ചു വെച്ചത്? നിനക്കത് ഞങ്ങളോട് പറയാറുന്നില്ലേ? നീ അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരില്ലേ? നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ അത് നടത്തി തരൂടാ. മേലിപ്രയല്ല, അയാളുടെ അപ്പന്റെ അപ്പം വന്നാലും ശരി, നാൻസിക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ, ഉറപ്പ്. പക്ഷെ അതിനു മുൻപ് നമ്മുടെ ഇവിടത്തെ പദ്ധതി. ഇത്രയൊക്കെ അനുകൂലമായ അവസ്ഥയിൽ അത് കൈവിട്ടു പോയാൽ, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. ഞങ്ങൾ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. അതുകൊണ്ട് ഒരേ ഒരു തവണ, ഇതൊരെണ്ണം മാത്രം. നീ ഞങ്ങളോടൊപ്പം നിന്ന നീയും രക്ഷപ്പെടും, ഞങ്ങളും രക്ഷപ്പെടും. പ്ലീസ്, ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ് ഡാ. സമയം 8 കഴിഞ്ഞു. നീ ഇപ്പൊ എവിടെയാ? എനിക്കെന്തോ പേടി തോന്നുന്നു. നീ സമയത്ത് തന്നെ എത്തില്ലേ? ഞാൻ റൈറ്റ് ടൈമിന് തന്നെ അവിടെ എത്തും. പേടിക്കണ്ട, ഞാൻ അവിടെ എത്തും. നീ അവിടെ വെയിറ്റ് ചെയ്താ മതി. ഓക്കെ.
ഹലോ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഇറങ്ങിയില്ല ഇതുവരെ? ഇല്ല. എന്തു പറ്റി? നിന്റെ ശബ്ദത്തിന് ഒരു മൂഡ് ഓഫ് പോലെ. അത് ആ കാശ് കാണുന്നില്ല, അവന്മാരത് എങ്ങോട്ടോ മാറ്റി. എനിക്ക് വയ്യ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതൊന്നും വേണ്ടാന്ന്. സമയം കളയാതെ പെട്ടെന്ന് വരാൻ നോക്ക്. ഞാൻ കാശില്ലാതെ ഞാൻ എങ്ങനെ നിന്റെ പപ്പയുടെ മുന്നില്? അതൊന്നും കുഴപ്പമില്ല, നീ ഒന്ന് വന്നാ മാത്രം മതി. വേഗം വരാൻ നോക്ക്. അവൻ ഇവിടെ ഉണ്ടാവുന്നു. ഇങ്ങെന്താടാ അവൻ പറയാതെ പോകുന്നത്? ആ അവൻ ബൈക്കില്? വേഗം വാ, ബസ് പുറപ്പെടാറായി. ബൈക്കിലോ? ബസ്സിന് പോവാന്നല്ലേ പറഞ്ഞത്? ഈ ഒരു സിറ്റുവേഷനിൽ ബസ് യാത്ര അപകടമാണ്. എന്ത് അപകടം? നാൻസി, ഞാൻ പറയുന്നൊന്ന് കേക്കോ പ്ലീസ്. നമ്മൾ ബസ്സിൽ റിസർവ് ചെയ്തതൊക്കെ അവന്മാർ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവരേത് നിമിഷം ഇവിടെ എത്താം. നീ ഇത് കണ്ടോ, നിന്റെ പപ്പയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള മുഴുവൻ കാശും ഇതിനകത്തുണ്ട്. ഇതെങ്ങാനെ നഷ്ടപ്പെട്ട പിന്നെ പപ്പയുടെ മുമ്പിൽ എനിക്കൊന്നും വന്ന് നിൽക്കാൻ പോലും പറ്റില്ല. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്ക, ഞാനില്ല നിന്റെ കൂടെ. വേഗം കേറ, ഇത് പിടിക്ക.
എന്റെ സുഹൃത്തുക്കളിൽ പലർക്കും പൊതുവെ ഒരു സംശയമുണ്ടായിരുന്നു. ഇപ്രാവശ്യം വെഡിങ് ആനിവേഴ്സറി എന്തുകൊണ്ട് ഞാൻ ഇത്ര ഗംഭീരമാക്കിയെന്ന്. അതിന് പിന്നിലൊരു സസ്പെൻസ് ഉണ്ട്. ഇവൾക്ക്, എന്റെ മോൾ നാൻസിക്ക് ഞാനൊരു പ്രോമിസ് കൊടുത്തിരുന്നു. ഈ ഒരു ദിവസം അവൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചോദിച്ചാലും ഞാനത് സാധിച്ചു കൊടുക്കാമെന്ന്. അവൾ ചോദിച്ചു, ഞാനതിപ്പോ നടത്തി കൊടുക്കുകയാണ്. വിളിക്കുമോളെ? മിഥുൻ ഏലിയാസ്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടും ബിസിനസ് പാർട്ണറുമായ ഏലിയാസിന്റെ ഒരേ ഒരു മകൻ. ഇവരുടെ വിവാഹം ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കാൻ പോവാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്, നിന്റെ പുറകെ നടന്നത്, നിന്നോട് ഇഷ്ടം നടിച്ചത്. നീ എന്താ വിചാരിച്ച്, പെണ്ണെന്ന് പറഞ്ഞ നിന്റെയൊക്കെ ഇഷ്ടത്തിനും വികാരത്തിനും അനുസരിച്ച് തുള്ളിപ്പിക്കാനുള്ള വെറും പാവയാണെന്നോ? എനിക്ക് അന്നേ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാനാ തോന്നിയത്, പക്ഷെ ഞാനത് ചെയ്തില്ല. നീ ചീപ്പായി കണ്ടൊരു പെണ്ണിന്റെ വില അത് നീ മനസ്സിലാക്കണം. നീ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ നീ ഇതുപോലെ ചീറ്റ് ചെയ്യാൻ പാടില്ല. നീ പ്രണയം നടിച്ച് വില പറഞ്ഞ് ചതിച്ചത് എന്നെ മാത്രമല്ല, എന്റെ പപ്പ, മമ്മി, നിനക്കൊക്കെ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ എന്റെ ഫ്രണ്ട്സ് എല്ലാവരെയും എല്ലാവരെയും നീ ചതിച്ചു. നാൻസി, വേണ്ട, വിട്ടേക്ക്, നീങ്ങ് വാ. നോ മിഥുൻ, നിന്നോടും പപ്പയോടും ഞാനെല്ലാം പറഞ്ഞതല്ലേ, നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ ഇതൊക്കെ. എനിക്കറിയാം ഈ നിമിഷം മുതൽ നീ വേദനിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. നെഞ്ചിനുള്ളിൽ നീ ഇന്ന് വരെ അറിയാത്തൊരു നീറ്റൽ, ഒരൊറ്റപ്പെടൽ, ഇനിയും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നൊരു തോന്നൽ ഇപ്പോ ഈ നിമിഷം നിനക്കങ്ങനെ തോന്നില്ലേ? തോന്നും, എനിക്കുറപ്പുണ്ട്. നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടം, സ്നേഹം, അതൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തവരെ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോ നമുക്കത് തോന്നും. ഞാനിത് അനുഭവിച്ചതാ, നീയോ അതറിയണം, അറിഞ്ഞേ പറ്റൂ. പോവാൻ പറ, പപ്പ അവനോട് പോവാൻ പറ. സാരമില്ല, എനിക്ക് അവന് കാണണ്ട. ഇനി എല്ലാം പപ്പ നോക്കിക്കോളാം, ഇവന് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞങ്ങളെ രണ്ടെണ്ണത്തിന് ഉപ്പ് തേച്ച് ഉണക്കാനിട്ടിട്ട് ഇവളായിട്ട് സൂക്ഷിക്കാൻ തരുന്നില്ല, സമ്മതിക്കില്ല. ഞങ്ങളെ കൊക്കിന് ജീവൻ എടുത്തോളം കാലം സമ്മതിക്കില്ല. നീ എന്താണ് കരുതിയെ, നീയും നിന്റെ തന്തയും കൂടി ഇവനെ അങ്ങ് പുണ്യാളനാക്കി കൂടെ പൊറപ്പിക്കാൻ കരുതി അല്ലേ? നിങ്ങൾ രണ്ടും കൂടെ സുഖിക്കണം, ഞങ്ങൾക്കൊന്ന് കാണണം. ചോദിച്ചിട്ടും കാര്യമില്ലെന്നറിയാം, എന്നാലും ഒരു മനസ്സമാധാനത്തിന് എവിടെടാ കാശ്? കൊണ്ടുപോയി തിരിച്ചു കൊടുത്തല്ലടാ, നിന്റെ അമ്മായിപ്പനെ വായിക്കരിയടാ.
കണ്ടോടാ, ജീവൻ പോകുന്നു അവക്ക് രക്ഷപ്പെട്ടാ മതി. നിന്നെയും വേണ്ട, നിന്റെ സ്നേഹവും വേണ്ട. എന്തിനാണ് അതും ഇത് പറഞ്ഞ് സമയം കളയുന്നത്? ഈ മരണവിനെ ഇറന്നു വാങ്ങിയതാ ചതി. നമുക്കിടയിൽ അതിനുള്ള ശിക്ഷ മരണമോ? അതല്ലടാ നമ്മുടെ നിയമം. സത്യം പറഞ്ഞ എനിക്ക് നിന്നെ കൊല്ലും നല്ല സങ്കടമുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാനും നീയും ദൈവനും കൂടിച്ചേരുമ്പോഴാന്ന് ഒരു പവറിനെ പറ്റി, ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ, ബുദ്ധി ശക്തിയും സൗന്ദര്യം കൂടിച്ചേരുമ്പോഴാന്ന് ഒരു പവർ. അത് ഭയങ്കര എങ്കിൽ ചില സന്ദർഭങ്ങളിൽ സൗന്ദര്യം ഒരു ശാപമാണ്. അത് നിനക്ക് മാത്രമല്ല, എന്നോട് ക്ഷമിക്കടാ, എന്നോട് ക്ഷമിക്ക്. സോറിടാ, സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനിവളെ വിശ്വസിച്ചു, ഞാനിവളെ വിശ്വസിച്ചു പോയി. പക്ഷെ ഇവൾ ഇവൾ എന്റെ ചതിക്കായിരുന്നു. പ്ലീസ് പ്ലീസ്. നിന്നെ അഭിനയിക്കാൻ പഠിപ്പിച്ച ഞങ്ങളാ പ്രേമം അഭിനയിക്കാൻ. ഇനി നീ ഇവിടെ കിടന്ന് സെന്റിമെന്റ്സ് അഭിനയിച്ച് സിമ്പതി ഉണ്ടാക്കാൻ നോക്കല്ലേ? ഇല്ലടാ, സത്യമാണ് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇവൾക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല. ആ മനസ്സ് നിറയെ എന്നോടുള്ള പകയാ. ഞാൻ ഇവളെ ചതിച്ചതിന്റെ പക. അത് കണക്കൂട്ടി തീർക്കാനാ ഇവൾ ഇവിടെ എന്നെ കൊണ്ടുവന്നത്. പറ്റിപ്പോയടാ, എനിക്കൊരു അബദ്ധം പറ്റി. ഒരു പെണ്ണിന് വേണ്ടി നിങ്ങളെ ഞാൻ മറന്നു, നമ്മുടെ സൗഹൃദം മറന്നു. എന്നോട് ക്ഷമിക്കടാ, പ്ലീസ് എന്നെ വിശ്വസിക്ക്. ഇവനെ വിശ്വസിക്കരുത്, ഇവനെ നമുക്കിടയിൽ വേണ്ട. കൊല്ല, കൊല്ലവനെ. ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇവനെ നിനക്ക് ഇഷ്ടമല്ലേ? നിന്നോടാ ചോദിച്ചേ, നീ ഇവനെ ചതിക്കായിരുന്നോ? അതെ, ചതിക്കായിരുന്നു. എനിക്കിവനെ വേണ്ട. അവനോട് ഇപ്പൊ ഇഷ്ടം പോയിട്ട് വെറുപ്പ് പോലും ഇല്ല. എനിക്ക് പോണം, എനിക്ക് എന്റെ വീട്ടിൽ പോണം, എനിക്ക് എന്റെ വീട്ടിൽ പോണം. നീ ഇവളും കൂടെ പറയുന്ന എനിക്ക് അങ്ങോട്ടുള്ള അഡ്ജസ്റ്റ് ആവുന്നില്ല. എങ്കിലും ഇപ്പൊ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. താങ്ക്സ്. നിനക്ക് ഇതെന്ത് പറ്റി? നീ ഉണ്ടായിരിക്കെ ഒന്നുമില്ലല്ലോ. ഇത്രയും നാളെ ഒരുമിച്ച് നടന്നവരല്ലേ നമ്മൾ. ഇവ പറഞ്ഞ സത്യമാണെങ്കിൽ ഇതുവരെ ഉള്ള എല്ലാം നമുക്ക് അഴിച്ചോളെ. പോയതെല്ലാം പോട്ടെ, നമ്മൾ ഒന്നിച്ച് ഇന്ന് നമുക്ക് എല്ലാം കീഴടക്കാം. പക്ഷേ നിന്നോടല്ല ഞങ്ങളുടെ വിശ്വാസം. അത് നീ തകർത്തില്ലേ? ആ വിശ്വാസം ഞങ്ങൾക്ക് തിരികത്താ. ഇന്ന് ഇന്ന് നീ തന്നെ അവളെ കൊല്ല്. കൊന്നിട്ട് ഞങ്ങളോടൊപ്പം വാ. കൊല്ല്, കൊല്ല അവളെ. നീ എന്തിനാ മടിക്കുന്നേ? നീ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ. കുമാർ, 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 മാൻ, പ്രൂവ് യുവർസെൽഫ്. കുമാർ, കുമാർ, മാൻ. എന്താ നിനക്ക് പറ്റില്ലെന്നാ? എങ്കിൽ ഞാൻ കൊല്ലാം. അവളെ മാത്രമല്ല നിന്നെ. നിന്റെ തോക്കിനെടുക്ക, എടുക്കടാ. നിന്നെ വേണ്ടാത്തവളെ നിനക്കുണ്ട്, ഒന്നും കളയടാ അവളെ. കം ഓൺ, മൂവ്. ഞാൻ ഒരു ഉണ്ടാക്കാനാണെന്നോ?
വേണ്ട, അതിലിട്ട് ഇനി ഉണ്ടാക്കണ്ട, ഉണ്ടാക്കാൻ അതിലിനി ഉണ്ടേ. അതൊക്കെ ദൈവൻ നിന്റെ അമ്മായപ്പന്റെ മുമ്പിൽ വെച്ച് നിന്റെ ശവടത്തിന് ആചാരവിടിയായി പൊട്ടിച്ചു. ആ സ്ഥിതിക്ക് ശവടക്കണ്ടേ? അതിനെനിക്ക് നിന്റെ ജീവൻ എടുത്തേ പറ്റൂ. ഓ, ഇപ്പൊ ഇവളാണല്ലോ നിന്റെ ജീവൻ. ഇവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ പരാക്രമം മുഴുവൻ കാണിച്ചത്. അതുകൊണ്ട് ഇവളാ അതിന്റെ രക്ഷപ്പെടട്ടെ. ഈ ഭൂലോകത്തിന് ഞാൻ ഒന്നും ചെയ്യില്ല. നിന്നെ രക്ഷിക്കാനാ, നിന്നെ രക്ഷിക്കാനാ ഞാൻ. എന്നാ വിളിക്ക, നിന്റെ പപ്പയെ വിളിക്ക, വിളിച്ച് പറ നീ ഇവിടെ ഉണ്ടെന്ന്. ഹലോ പപ്പ, ഇത് ഞാനാ രൂപേഷ്. നാൻസി, നാൻസി എന്നോടൊപ്പം ഉണ്ട്. പേടിക്കണ്ട പപ്പ, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഇല്ല പപ്പ, ഞാൻ പറഞ്ഞുതരാം. പഴയ ഫിഷിംഗ് ഹാർബറിനടുത്തുള്ള പൊളിഞ്ഞ കോൺവെന്റ് കെട്ടിടം, ഞങ്ങൾ അവിടെയുണ്ട്. പപ്പ വന്നാ മതി. പേടിക്കണ്ട നാൻസി, പപ്പ ഉടനെ എത്തും. എന്നിൽ നിന്നോ ഇവരിൽ നിന്നോ നിനക്കിനി ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ ഞാനിവരെ എവിടെ നിന്നൊക്കെയോ വന്ന് ഒന്നിച്ചു കൂടി വരാൻ ഞങ്ങൾ. എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു കൂട്ടത്തിൽ ഇവനായിരുന്നു കൂടുതൽ സ്വപ്നങ്ങൾ. എല്ലാം നശിച്ചു, അവസാനിച്ചു. ഇഷ്ടവും സൗഹൃദവും എല്ലാം തെറ്റെന്റേതാ, എന്റേത് മാത്രം. നമ്മൾ തമ്മിലുള്ള അകലം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്നേഹം പോയിട്ട് നിന്റെ ഒരു സാന്നിധ്യം പോലും ആഗ്രഹിക്കാൻ പാടില്ല. Ha ha ha.
ഒരിക്കൽ ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞാനിതാ മടക്കിത്തരുന്നു. ഒരു പോറില് പോലും ഏൽക്കാതെ നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചു തരുന്നു. ഇനി നമുക്കിടയിൽ പ്രേമത്തിന്റെയോ പണത്തിന്റെയോ കണക്കുകളൊന്നുമില്ല. പോയിക്കോളൂ, മകളെയും കൂട്ടി പോയിക്കോളൂ. വേണ്ട, ഒന്നും പറയണ്ട. സഹതാപം നിറഞ്ഞൊരു നോട്ടത്തിന് പോലും ഞാൻ അർഹനല്ല. പോയിക്കോളൂ. നിന്നെ പ്രണയിച്ചതിന്, ചതിച്ചതിന്, വേദനിപ്പിച്ചതിന് എല്ലാത്തിനും മാപ്പ്. ഗുഡ് ബൈ.